ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ ഇവിടെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ കറണ്ട് അഫെയർസിൽ വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ഇവൻസ് ആണ് അപ്പോൾ നമ്മൾ ഈ കറണ്ട് ഇവൻസ് പ്രധാനമായിട്ടും സിവിൽ സർവീസ് പ്രിലിംസ് അതുപോലെ തന്നെ കെ മുതലായ എക്സാംസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന പ്രിലിമിനറി എക്സാംസ് ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ഈ കറണ്ട് അഫേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് സോ പൂർണ്ണമായിട്ടും ഒരു പ്രിലിമിംസ് പെർസ്പെക്റ്റീവായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചിലതൊക്കെ മെയിൻസ് പെർപെക്റ്റീവില് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു സെഷനാണ് ഈ ഒരു സെഷൻ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഒരു കറണ്ട് അഫേഴ്സ് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇനീഷ്യലി ഒരു കറണ്ട് ഇവൻറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ സ്റ്റാറ്റിക് പോർഷനോടെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു കറണ്ട് അഫേഴ്സ് കംപ്ലീറ്റ് കവർ ചെയ്യുക ഓക്കെ സോ അങ്ങനെ ഈ ഒരു കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് പോർഷൻസ് എനിക്ക് വന്നു കഴിയുമ്പോൾ അതിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ക്ലാസ്സിൽ വരുന്ന ഡൗട്ട്സുകളും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക വി വിൽ ഗെറ്റ് ബാക്ക് ടു യു അപ്പോൾ ഡിസ്ക്രിപ്ഷനിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ റീച്ച് ബാക്ക് ടു യു അപ്പം നിങ്ങളുടെ കമൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുകയും ചെയ്യാം ഓക്കെ സോ നമുക്ക് കറണ്ട് ഇവെൻസിലേക്ക് പോവാം സോ ഫസ്റ്റ് വൺ ഈസ് റിലേറ്റഡ് ടു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അതായത് ലോക പൈതൃക പട്ടിക യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സംഘടനയാണ് ഈ ഒരു പൈതൃക പട്ടിക പുറത്തുവിടുന്നത് അപ്പോൾ ഈ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖലയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈതൃക പട്ടികയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിന് മുന്നേയും ചോദിച്ചിട്ടുണ്ട് അപ്പം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് സോ ഇത് ന്യൂസിൽ വരാനുള്ള റീസൺ എന്താണ് ആദ്യം നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ന്യൂസിൽ വന്ന് നോക്കാം ഇന്ത്യ ഹാസ് നോമിനേറ്റഡ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് ഈ നെറ്റ്വർക്ക് ഓഫ് ട്വൽവ് ഫോർട്സ് അക്രോസ് മഹാരാഷ്ട്ര ആൻഡ് തമിഴ്നാട് അപ്പോൾ മറാത്ത മിലിറ്ററി ലാൻഡ് ലാൻഡ്സ്കേപ്സ് ആണ് ഈ ഒരു ഫോർട്ട് കോംപ്ലക്സിനെ വിളിക്കുന്നത് ഫോർ ഇൻക്ലൂഷൻ ഇൻ ദ യുനെസ്കോ യു എൻ എജ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻസ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ഫോർ ട്വന്റി ട്വന്റി ഫോർ ട്വൻറ്റി ഫൈവ് അണ്ടർ ദ കാറ്റഗറി ഓഫ് കൾച്ചറൽ സൈറ്റ്സ് അപ്പോൾ കൾച്ചറൽ സൈറ്റ്സിന്റെ കീഴിലാണ് ഈ ഒരു പന്ത്രണ്ട് ഫോർട്ട് ഫോർട്സ് അതായത് കോട്ടകൾ ഈ ഒരു ഫോർട്ട് സൈറ്റിങ്സിനെ ഇന്ത്യ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിന് പറയുന്ന പേരാണ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് എന്നാണ് ഇതിന് പറയുന്നത് ഓക്കെ സോ ഇതാണ് ഈ ഒരു ന്യൂസിൽ വരാനുള്ള പ്രധാനപ്പെട്ട റീസൺ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ദീ സ്പോർട്സ് ഷോ കേസസ് ദ സ്ട്രാറ്റജിക് മിലിറ്ററി പവേഴ്സ് ഓഫ് മറാത്ത റൂ അപ്പോൾ നമ്മൾ മോഡേൺ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ മറാത്താസിനെ പറ്റി പഠിക്കുന്നതാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് അതുപോലെ തന്നെ ആ ഒരു മേഖലയൊക്കെ അടക്കി വരിച്ചു ഒരു കോൺഫെഡറസി ആയിരുന്നു മറാത്ത കോൺഫെഡറൻസി എന്ന് പറയുന്നത് സോ ഈ ഒരു മറാത്ത കോൺഫെഡറസിയുടെ മിലിറ്ററി പവേഴ്സിനെ ഷോക്കേസ് ചെയ്യുന്ന ഒരു ഇതാണ് ഈ ഒരു ഫോർട്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ഗ്രൂപ്പ് ഓഫ് ട്വൽവ് ഫോർട്സ് പന്ത്രണ്ട് കോട്ടകളാണ് പ്രധാനമായിട്ടുള്ളത് ആ ഇതിലെ പ്രധാനപ്പെട്ട കോട്ടകൾ എന്ന് പറഞ്ഞാൽ സാൽഹെർ ശിവനേരി ലോഹാഗഡ് ഖണ്ഡേരി റായ്ഘഡ് രാജ്ഘഡ് പ്രതാപ്ഗഡ് സുവർണദുർഗ് ദെൻ പൻഹാല വിജയ് ദുർഗ് ആൻഡ് സിന്ധുദുർഗ് ഇത്രയും മഹാരാഷ്ട്രയിലാണ് വരുന്നത് പിന്നെ ജിഞ്ചി ഫോർട്ട് ഇൻ തമിഴ്നാട് ഓക്കെ സോ മാറാത്താസിന്റെ ഒരു ഫോർട്ട് തമിഴ്നാട്ടിലുണ്ട് സോ അതാണ് ജിഞ്ചി ഫോർട്ട് ഇൻ തമിഴ്നാട് അപ്പൊ ഇത്രയും ഫോർട്ട്സിനെയാണ് ഇന്ത്യ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം ഇതിൽ പ്രധാനമായിട്ടും നമ്മളിപ്പം ഏതൊക്കെ കോട്ടകളെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിനെ പറ്റിയാണ് അപ്പോൾ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ലോക പൈതൃക പട്ടികയെ പറ്റിയാണ് പറയാനുള്ളത് എ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഈസ് എ പ്ലേസ് ദറ്റ് ഈസ് ലിസ്റ്റഡ് ബൈ യുനെസ്കോ അപ്പോൾ യുനെസ്കോ ആണ് ഈ ഒരു വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത് ഫോർ ഇറ്റ് സ്പെഷ്യൽ കൾച്ചറൽ ഓഫ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് അപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറിയിലാണ് ഈ ഒരു വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് പുറത്തുവിടുന്നത് വൺ ഈസ് കൾച്ചറൽ ഓക്കെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉള്ള സൈറ്റ്സ് പിന്നെ നാച്ചുറൽ പൈതൃക പ്രകൃതി പരമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ദെൻ മിക്സഡ് സൈറ്റ്സ് മിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള നേച്ചറും കൾച്ചറും മിക്സഡ് ആയിട്ടുള്ള സൈറ്റ്സ് ആണ് പ്രധാനമായിട്ടുള്ളത് ഉള്ളത് ഓക്കെ സോ ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ് സ്പെഷ്യൽ കൾച്ചറൽ ഓർ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ലിസ്റ്റ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഈസ് മെയിൻറ്റൈൻ ബൈ ദി ഇൻറ്റർനാഷണൽ വേൾഡ് ഹെറിറ്റേജ് പ്രോഗ്രാം ഓക്കെ സോ ഇൻ്റർനാഷണൽ വേൾഡ് ഹെറിറ്റേജ് പ്രോഗ്രാമിൻ്റെ കീഴിലാണ് ഈ ഒരു ലിസ്റ്റ് കീപ്പ് ചെയ്തിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റ് ബൈ ദ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി അപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയാണ് ഇത് നോക്കി നടത്തുന്നത് ഓക്കെ ഇനി യുനെസ്കോനെ പറ്റി പറയുകയാണെങ്കിൽ യുനെസ്കോ യുനെസ്കോ സ്റ്റാൻഡ്സ് ഫോർ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് എജ്യൂക്കേഷൻ സൈന്റിഫിക് ആൻഡ് കൾച്ചറൽ ആണ് ഇറ്റ് സീക്സ് ടു എൻകറേജ് ദ ഐഡെന്റിഫിക്കേഷൻ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ് അറൗണ്ട് ദ വേൾഡ് കൺസിഡർ ടു ബി ഔട്ട്സ്റ്റാൻഡിംഗ് വാല്യൂ ടു ഹ്യൂമാനിറ്റി അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കൺസിഡർ ടു ബി ഔട്ട്സ്റ്റാൻഡിംഗ് വാല്യൂ ടു ഹ്യൂമാനിറ്റി ഓക്കെ സോ ഹ്യൂമാനിറ്റിക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് വാല്യൂ കൺസിഡർ ചെയ്യപ്പെടാവുന്ന പ്രോപ്പർട്ടീസിനെയാണ് ഈ ഒരു വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ കൊണ്ടുവരുന്നത് ദിസ് ഈസ് എം എം എംബോഡീഡ് ഇൻ ദ ഇന്റർനാഷണൽ ട്രീറ്റി കോൾ ദ കവൻഷൻ കൺസേണിംഗ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വേൾഡ് കൾച്ചറൽ ആൻഡ് നാച്ചുൽ ഹെറിറ്റേജ് അഡോപ്റ്റഡ് ബൈ യുനെസ്കോ ഇൻ നൈറ്റീൻ സെവൻറ്റൂ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ്സ് ഏത് കൺവെൻഷൻ്റെ ബാക്കിങ്ങിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നയൻറ്റീൻ സെവൻറ്റി ടു കൺവെൻഷൻ പ്രകാരമാണ് ഇത് വർക്ക് ചെയ്യുന്നത് വേൾഡ് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഓഫ് വേൾഡ് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ് കൺവെൻഷൻ ഓക്കെ സോ അതാണ് ഈ ഒരു കൺവെൻഷൻ്റെ പേര് പ്രൊട്ടക്ഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് വേൾഡ് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ് കൺവെൻഷൻ പ്രൊട്ടക്ഷൻ ഓഫ് വേൾഡ് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ് കൺവെൻഷൻ ഓക്കെ നയൻറ്റീൻ സെവൻറ്റി ടു അപ്പോൾ നയൻറ്റീൻ സെവൻറ്റി ടൂവിലെ പ്രൊട്ടക്ഷൻ ഓഫ് കൺവെൻഷൻ പ്രൊട്ടക്ഷൻ ഓഫ് വേൾഡ് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ് വേൾഡ് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഓർത്തിരിക്കുക കൺവെൻഷൻ ഓക്കെ സോ ഇതിന്റെ കീഴിലാണ് ഈ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് പുറത്തുവിടുന്നത് ഇന്ത്യ ഹാസ് തേർട്ടി എയ്റ്റ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ദാറ്റ് ഇൻക്ലൂഡ് തേർട്ടി കൾച്ചറൽ പ്രോപ്പർട്ടീസ് സെവൻ നാച്ചുറൽ പ്രോപ്പർട്ടീസ് ആൻഡ് വൺ മിക്സ്ഡ് സൈറ്റ് ഇപ്പൊ ഇന്ത്യയിലുള്ളത് മുപ്പത്തി എട്ട് സൈറ്റ്സ് ആണ് മുപ്പത് കൾച്ചറൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ തന്നെ ഏഴ് നാച്ചുറൽ പ്രോപ്പർട്ടീസും ഒരു മിക്സഡ് സൈറ്റും ഉണ്ട് സോ അത് ഏതൊക്കെയാണ് നമുക്കിപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം അതിന് മുന്നേറ്റ് യുനസ്കോ യുനെസ്കോ പറ്റി പറയുമ്പോൾ യുനസ്കോ സ്റ്റാൻസ് ഫോർ നമ്മൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു എജ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ആണ് ഇറ്റ് വാസ് ഫൗണ്ടഡിൻ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ടു ഡെവലപ്പ് ദ ഇന്റലക്ച്വൽ ആൻഡ് മോറൽ സോൾഡാരിറ്റി ഓഫ് മാൻകെയിൻറ്റ് ആസ് എ മീൻസ് ഫോർ ബിൽഡിംഗ് ലാസ്റ്റിംഗ് പീസ് അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക കാരണം മീൻസിനൊക്കെ ചോദിക്കുമ്പോൾ യുനെസ്കോയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും ടു ഡെവലപ്പ് ദ ഇന്റലക്ച്വൽ ആൻഡ് മോറൽ സോൾഡാരിറ്റി ഓഫ് മാൻകെയിൻ അപ്പോൾ പ്രധാനമായിട്ടും കൾച്ചറൽ സിഗ്നിഫിക്കൻസിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് യുനെക്കോഡോ മാഡേറ്റ് ആൻഡ് ഓൾസോ എഡ്യൂക്കേഷണൽ ആൻഡ് സയൻറ്റിഫിക് തിങ്സ് സയൻറ്റിഫിക് എംപ്രൂവ് ചെയ്തുക എഡ്യൂക്കേഷണൽ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ഇൻ പാരീസ് ഓക്കെ സോ പാരീസിലാണ് യുനെസ്കോ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് ഓക്കെ പാരീസിലാണ് അതും ഓർത്ത് വയ്ക്കുക ഇനി കൾച്ചറൽ സൈറ്റ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ കൾച്ചറൽ സൈറ്റ്സ് മുപ്പതെണ്ണമാണ് കൾച്ചറൽ സൈറ്റ്സ് കൾച്ചറൽ സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉള്ള സൈറ്റ്സ് ആണ് സോ അത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം വൺ ഈസ് ആഗ്ര ഫോർട്ട് ഇൻ ഫൗണ്ടഡ് ഇൻ ഇറ്റ് വാസ് ഇൻക്ലൂഡഡ് ഇൻ നയൻറ്റീൻ എയ്റ്റി ത്രീ ഇൻക്ലൂഡഡ് യുനെസ്കോ ഹെൽഡ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത ഇയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നയൻറ്റീൻ എയ്റ്റി ത്രീലാണ് സിക്സ്റ്റീൻ സെഞ്ച്വറി മുഗൾ മോണുമെൻറ്റ്സ് ഫോട്ടോസ് ഇൻ റെഡ് സാൻഡ് സ്റ്റോൺ ചിലപ്പം അവർ ചോദിക്കാറുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് കൺസർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റിഗാർഡ് ടു ിൽ ഗേറ്റ് വേ ബിൽട്ടിങ് റെഡ് മാർബിൾ അല്ലെങ്കിൽ വൈറ്റ് മാർബിൾ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് കൺഫ്യൂഷനായി പോകും സോ ഇതിന്റെ മെറ്റീരിയൽസും കൂടെ ഓർത്തിരിക്കുക ഇത് റെഡ് സാൻഡ് സ്റ്റോൺ ആണ് ഇറ്റ് കംപ്രൈസസ് ജഹാംഗീർ പാലസ് ആൻഡ് ഖാസ്മഹൽ ബിൽറ്റ് ബൈ ഷാജഹാൻ ഓഡിയൻസ് ഹോൾ സച്ചസ് ദിവാനി ഖാസ് അപ്പോൾ ഈ ഇത് ജഹാംഗീർ പാലസ് ഖാസ്മഹൽ ദിവാനി ഖാസ് ഇങ്ങനെയുള്ള അതിനകത്തെ ബിൽഡിങ്സിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ സ്പെഷ്യാലിറ്റീസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഹോംവർക്കായിട്ട് എന്ത് ചെയ്യണം ഈ ഒരു അകത്തെ ബിൽഡിങ്സിൻ്റെ ഒരു ഡീറ്റെയിൽസോടെ പഠിച്ചുവയ്ക്കുക അപ്പം അതുകൂടെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തു ടൈമിൻ്റെ പോസിറ്റീവ് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു പോകുന്നത് ബാക്കിയുള്ളത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെയ്യാം ഓക്കെ സോ ഇതിനകത്തുള്ളത് ജഹാംഗീർ പാലസ് ഖാസ്മഹൽ ഇത് രണ്ടും ബിൽട്ട് ചെയ്ത് ഷാജഹാനാണ് ദെൻ ഓഡിയൻസ് ഹാൾ സ് ദിഖാസ് ദിവാ ഖാസ് ഓഡിയൻസ് ഹോളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ദിവാ ഖാസിനെയൊക്കെ പറ്റി യു പി എസ് സി പ്രീവിയസ് ഇയറിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും റെഫർ ചെയ്യുക ഓക്കെ ഇനി അടുത്തത് അജന്ത കേവ്സ് നയൻറ്റീൻ എയ്റ്റി ത്രീ തന്നെയാണ് അജന്ത കേവ്സും ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സോ അജന്ത ആൻഡ് ഡെലോറ കേവ്സ് നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ പഠിക്കുന്ന ഒരു പോർഷനാണ് അജന്ത ആൻഡ് ഡെലോറ കേവ്സ് അജന്ത ഈസ് എ സീരീസ് ഓഫ് റോക്കറ്റ് കേവ്സ് അപ്പോൾ ഇതൊരു റോക്കറ്റ് കേവ്സ് ആണ് ഇൻ ദ സഹ്യാദ്രി റേഞ്ചസ് ഇൻ ഓൺ വഖോര റിവർ നിയർ ഓറംഗാബാദ് ഇൻ മഹാരാഷ്ട്ര ചിലപ്പോൾ റിയറിന് റിവറിനെ പറ്റി ചോദിക്കാറുണ്ട് പ്രധാനപ്പെട്ട സൈറ്റ്സുകൾ ഏത് റിവറിൻ്റെ ബാങ്ക്സിലാണ് എന്നൊക്കെ ഇത് ചോദിക്കാറുണ്ട് സോ ഇതോടെ ഒന്ന് ഓർത്ത് വയ്ക്കുക ദർ ആർ ടോട്ടൽ ഓഫ് ട്വൻറ്റി നയൻ കേവ്സ് ഇരുപത്തൊമ്പത് കേവ്സാണ് അജന്ത കേവ്സിലുള്ളത് ഓൾ ബുദ്ധിസ്റ്റ് കേവ്സ് ആണ് അത് മറക്കാതിരിക്ക എല്ലാ കേവ്സും ബുദ്ധിസ്റ്റ് കേവ്സ് ആണ് ട്വൻറ്റി ഫൈവ് വെയർ യൂസ്റ്റേഴ്സ് വിഹാരാസ് ഓർ റെസിഡൻഷ്യൽ കേവ്സ് വൈൽ ഫോർ വെയർ യൂസ്റ്റേഴ്സ് ചൈത്യ ഓർ ഈ ഇരുപത്തൊമ്പത് കേവ്സിൽ ഇരുപത്തഞ്ചെണ്ണം വിഹാരാസും നാലെണ്ണം ചൈത്യാസും ആണ് ഓക്കെ സോ ഇരുപത്തൊമ്പത് കേവ്സിൽ ഇരുപത്തഞ്ചെണ്ണം വിഹാരാസ് വിഹാരാസ് ആൻഡ് നാലെണ്ണം ചൈത്യാസ് ഇപ്പൊ ചൈത്യാസ് നിങ്ങൾക്ക് അറിയാലോ ചൈത്യാസ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രേയർ ഹോൾ വിഹാരാസ് എന്ന് പറഞ്ഞാൽ അവരുടെ ട്വല്ലിംഗ് പ്ലേസ് അല്ലെ അതായത് അവരുടെ താമസ റെസിഡൻഷ്യൽ പ്ലേസസ് ആണ് സോ ഓൾ കേവ്സ് ആർ ബുദ്ധിസ്റ്റ് കേവ്സ് ഓക്കെ സോ ഓൾ കേവ്സ് ആർ ബുദ്ധിസ്റ്റ് കേവ്സ് അതുകൂടെ മനസ്സിലാക്കി വെക്കാം ഇനി അടുത്തത് ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് നളന്ദ മഹാവിഹാര അപ്പോൾ നളന്ദ യൂണിവേഴ്സിറ്റി നാലന്ദ ബിഹാറിലാണ് നളന്ദ മഹാവിഹാര മഹാവിഹാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി മഹാവിഹാരയാണ് സോ ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് ഇത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് റിമൈൻസ് ഓഫ് എ മൊണാസ്റ്റിക് ആൻഡ് സ്കോളാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡേറ്റിംഗ് ഫ്രം ദി തേർഡ് സെഞ്ച്വറി നമുക്ക് നമ്മൾ നളന്ത യൂണിവേഴ്സിറ്റിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട് ഏഷ്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് നന്ദ യൂണിവേഴ്സിറ്റിയൊക്കെ തേർഡ് സെഞ്ചുറി ബി സി തൊട്ടുള്ളതാണ് ടിൽ തേർട്ടീൻത്ത് സെഞ്ചുറി എ ഡി ഓക്കെ സോ ഈ ഒരു നളന്ത ഉണ്ട് ഇൻക്ലൂഡ്സ് സ്റ്റൂബാസ് ഷ്രൈൻസ് ബിഹാരാസ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആർട്ട്വർട്സ് ഇൻ സ്റ്റെ സ്റ്റോൺ ആൻഡ് മെറ്റൽസ് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിനകത്ത് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് കൺസിഡർ ടു ബി ദ മോസ്റ്റ് എൻഷൻ യൂണിവേഴ്സിറ്റി ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെസ് ഓക്കെ പിന്നെ അടുത്തത് ബുദ്ധിസ്റ്റ് മോണുമെന്റ്സ് അറ്റ് സാഞ്ചി സാഞ്ചിയിലെ ബുദ്ധിസ്റ്റ് മോണുമെന്റ്സ് ഇത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന നയൻറ്റീൻ എയ്റ്റി നൈനിലാണ് ഓക്കെ സോ ഇറ്റ് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ നൈൻറ്റീൻ എയ്റ്റി നയൻ ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ബുദ്ധിസ്റ്റ് സാങ്ച്വറി ഇൻ എക്സിസ്റ്റൻസ് ആൻഡ് വാസ് എ മേജർ ബുദ്ധിസ്റ്റ് സെഞ്ചുറി ഇൻ ഇന്ത്യ ടിൽ ട്വൽത്ത് സെഞ്ച്വറി എടി അപ്പൊ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ ഇതൊരു മേജർ ബുദ്ധിസ്റ്റ് സെഞ്ചുറി സെന്റർ ആയിരുന്നു കൺസിസ്റ്റ് ഓഫ് മോണോലിത്തിക് പില്ലാർസ് പാലസസ് ടെമ്പിൾ ആൻഡ് മൊണാസ്ട്രീസ് അപ്പോൾ ഇതിനകത്ത് മോണോലിത്തിക് മോണോലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താ ബിൽട്ടോ പോണെ സിംഗിൾ സ്റ്റോൺ ഒരൊറ്റ കല്ലില് കാർത്ത് കാർവ് ചെയ്ത സാധനമാണ് സോ മോണോലിത്തിക് പില്ലാർസ് 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 എന്ന് പറഞ്ഞാൽ എന്താ തൂണുകൾ ദെൻ പാലസസ് ദ ടെമ്പിൾസ് മൊണാസ്ട്രീസ് ഇതെല്ലാം ഈ ഒരു ബുദ്ധിറ്റ്സ്റ്റ് മോണുമെന്റ്സ് ആഞ്ചിലെ ബുദ്ധിസ്റ്റ് മോണുമെന്സിലുണ്ട് ആരും ഡിഫറൻസ് സ്റ്റേറ്റ് ഓഫ് കൺസർവേഷൻ മോസ്റ്റ് ഓഫ് വിച്ച് ഡേറ്റ് ബാസ്റ്റ് ടു ദ സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് സെഞ്ചുറി ബി സി ഓക്കെ സോ ഡിഫറെ സ്റ്റേജസ് ഓഫ് കൺസർവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള കൺസർവേഷൻ എഫേർട്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഓക്കെ സോ ഇനി ബാക്കി നമുക്ക് നോക്കാം ദ നെക്സ്റ്റ് ഈസ് ചമ്പാനേർ പാവ്ഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക് ചമ്പാനേർ പാവ്ഘഡ് ആർക്കിയോളജിക്കൽ പാർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം പ്രീ ഹിസ്റ്റോറിക് സൈറ്റ്സ് എ ഹിൽ ഫോർട്ടസ് ഓഫ് എയർലി ഹിന്ദു ക്യാപിറ്റൽ ആൻഡ് റിമൈൻസ് ഓഫ് സിക്സ്റ്റീൻ സെഞ്ചുറി ക്യാപിറ്റൽ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് അപ്പൊ ഗുജറാത്തിലാണ് ഈ ഒരു ആർക്കിയോളജിക്കൽ പാർക്കിൽ ഉള്ളത് ഈ ആർക്കോളജി പാർക്കിലുള്ളത് എന്തൊക്കെയാണ് പ്രീ ഹിസ്റ്റോറിക് ചാൽപോലെത്തി സൈറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഹിൽ ഫോർട്ടസ് ഉണ്ട് ആൻഡ് റിമൈൻസ് ഓഫ് സിക്സ്റ്റീൻ സെഞ്ചുറി ക്യാപിറ്റൽ ഓക്കെ ഓൾസോ ഇൻക്ലൂഡ്സ് വെസ്റ്റേജസ് ഫോർട്ടിഫിക്കേഷൻസ് പാലസസ് റിലീജിയസ് ബിൽഡിംഗ്സ് റെസിഡൻഷ്യൽ പ്രിസിംഗ്സ് അഗ്രികൾച്ചറൽ സ്ട്രക്ചേഴ്സ് ആൻഡ് വാട്ടർ ഇൻസ്റ്റാലേഷൻ ഫ്രോം എയ്റ്റ് ടു ഫോർട്ടീൻ സെഞ്ചുറി അതായത് ഏൻഷ്യൻ മെഡീരിയൽ പീരിയഡിലുള്ള ഒരു റിമൈൻസ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു ചമ്പാനേർ പാവ്ഘട്ടിൽ ഉള്ളത് കളികമാത ടെമ്പിൾ ഓൺ ദ ടോപ്പ് ഓഫ് പാവ്ഘട്ട് ഹിൽ ഈസ് കൺസിഡർ ടു ബി ആൻ ഇമ്പോർട്ടൻറ്റ് ഷൈൻ അട്രാക്ടി ലാർജ് നമ്പർ ഓഫ് പിൽഗ്രിംസ് ഫ്രോ ഓഫ് ദി ഇയർ അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു ടെമ്പിൾ ആണ് കളികമാത ടെമ്പിൾ ദ സൈറ്റ് ഈസ് ഓൺലി കംപ്ലീറ്റ് ആൻഡ് അൺചേഞ്ച്ഡ് ഇസ്ലാമിക് പ്രീ മുഗൾ സിറ്റി ഓക്കെ സോ അൺചേഞ്ച് ചേഞ്ച് അധികം ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത ഒരു സിറ്റി മുഗൾ പ്രീ മുഗൾ സിറ്റിയാണ് ഈ ഒരു ചമ്പാനെ പാവ്ഗഡ് എന്ന് പറയുന്നത് ഓക്കെ സോ ഈ ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ് അടുത്തത് ഛത്രപതി ശിവാജി ടെർമിനസ് മുംബൈയിലുള്ള ഛത്രപതി ശിവാജി ടെർമിനൽ നേരത്തെ ഇത് അറിയപ്പെട്ടിരുന്നത് വിക്ടോറിയ ടെർമിനസ് എന്നാണ് പിന്നീടാണ് ഛത്രപതി ശിവാജി ടെർമിനസ് ആക്കിയത് രണ്ടായിരത്തി നാലിലാണ് യുനെസ്കോ ലിസ്റ്റിൽ ഏർ ഉൾപ്പെടുത്തത് ദൻ എക്സാമ്പിൾ ഓഫ് വിക്ടോറിയൻ കോത്തിക് റിവൈവൽ ആർക്കിടെക്ചർ ഇൻ ഇന്ത്യ അപ്പൊ ഇത് പ്രധാനമായിട്ടും ഒരു വിക്ടോറിയൻ കോത്തിക് ആർക്കിടെക്ചർ ആണ് ഫോളോ ചെയ്യുന്നത് ബ്ലൻഡഡ് വിത്ത് തീംസ് ഡിറൈങ് ഫ്രം ഇന്ത്യൻ ട്രഡീഷണൽ ആർക്കിടെക്ചർ അപ്പൊ വിക്ടോറിയൻ കോത്തിക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ട്രഡീഷണൽ ആർക്കിടെക്ചർ ഇത് രണ്ടിന്റെ ഒരു ബ്ലണ്ടാണ് ഈ ഒരു ഛത്രപതി ശിവാജി ടെർമിനസ് ബിൽഡിംഗ് ഡിസൈൻ ബൈ ദ ബിട്ടീഷ് ആർക്കിടെക്ച് എഫ് ഡബ്ല്യൂ സ്റ്റീവൻസ് അപ്പോ ഇത് ഡിസൈൻ ചെയ്തത് എഫ് ഡബ്ല്യൂ സ്റ്റീവൻസ് ആണ് ഇറ്റ് ബിക്കേം ദ സിമ്പിൾ ഓഫ് ബോംബെ ആസ് ദോതിക് സിറ്റി ആൻഡ് മേജർ ഇന്റർനാഷണൽ മർക്കൻഡൈൻ പോർട്ട് ഓഫ് ഇന്ത്യ ടെർമിനൽ ലോസ് ബിൽഡ് ഓവർ ടെൻ ഇയേഴ്സ് സ്റ്റാർട്ടിംഗ് ഇൻ എയ്റ്റീൻ സെവൻറ്റി എയ്റ്റ് അക്കോഡിംഗ് ടു ഫൈ വിക്ടോറിയൻ ഗോതിക് ഡിസൈൻ ബേസ്ഡ് ഓൺ ലേജ് മിഡിബൽ ഇറ്റാലിയൻ മോഡൽസ് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ജസ്റ്റ് റിമാർക്കബിൾ സ്റ്റോൺ ഡോക്ടറ് പോയിന്റഡ് ആർച്ചസ് ആൻഡ് എക്സെൻക് ഗ്രൗണ്ട് പ്ലാൻ ആർ ക്ലോസ് ടു ട്രഡീഷണൽ ഇന്ത്യൻ പാലസ് ആർക്കിടെക്ചർ ഓക്കെ സോ ഇതൊക്കെയാണ് ഈ ഒരു ഛത്രപതി ശിവാജി ടെർമിനസിനെ വ്യത്യസ്തമാക്കുന്നത് സോ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഏകദേശ രൂപം പിടികിട്ടും ഓക്കെ ഇനി അടുത്തത് ചർച്ചസ് ആൻഡ് കോൺവെൻസ് ഓഫ് ഗോവ ഗോവയിലെ ചർച്ചസ് ആൻഡ് കോൺവെൻസ് നയൻറ്റീൻ എയ്റ്റി സിക്സിലാണ് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തത് ചർച്ചസ് ആൻഡ് കോൺവെൻസ് ഓഫ് ഗോവ പർട്ടിക്കുലർലി ബെസിലിക്ക ഓഫ് ബോം ജീസസ് സോ ബെസിലിക്ക ഓഫ് ബോം ജീസസ് വളരെ ആണ് ഇൻഡിക്കേറ്റ് കമൻസ്മെന്റ് ഓഫ് ഇവാഞ്ചലൈസേഷൻ ഇൻ ഇന്ത്യ അപ്പൊ ഏഷ്യയിലെ ഇമാഞ്ചുലൈസേഷന്റെ അതായത് ക്രിസ്ത്യാനിറ്റിയുടെ സ്പ്രെഡിനെ സൂചിപ്പിക്കുന്നതാണ് ഇത് പ്രധാനമായിട്ടും ദെൻ ദ ബസിലിക്ക ഓഫ് ബോം ജീസസ് ഓൾസോ ഹൗസസ് ദ സേക്രട്ട് ടൂം ഓഫ് സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യർ അപ്പോൾ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ടൂമ്പ് അപ്പോൾ നമ്മൾ കേരള ഹിസ്റ്ററി ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പോർച്ചുഗീസുകാരുടെ ഒരു സ്പ്രെഡും അവരുടെ മിഷനറീസിൻ്റെ ഒരു സ്പ്രെഡും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സോ അതേ ആ ഒരു ഇതിലാണ് പോർച്ചുഗീസുകാരുടെ ഒക്കെ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു സോ അങ്ങനെയാണ് ഈ ഫ്രാൻസിസ് സേവ്യ ഇന്ത്യയിൽ എത്തുന്നത് സോ ഓഫ് ബോം ജീസസ് അവിടെയാണ് ഈ ഒരു സീക്രട്ട് ടോം ഉള്ളത് ദീസ് മോണുമെൻറ്റ് ആർ വെൽ നോൺ ഫോർ സ്പ്രെഡിംഗ് മാനുവലിൻ മിനറിസ്റ്റ് ആൻഡ് ബറോക്ക് ആർട്ട് ഇൻ മേജർ പാർട്സ് ഓഫ് ഏഷ്യ ഓക്കെ ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സൈറ്റാണ് എലിഫന്റ കേവ്സ് എലിഫന്റ കേസ് നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ അജന്ത കേവ്സ് എല്ലോറ കേവ്സ് എലിഫന്റ കേസ് ഇതെല്ലാം ഏകദേശം ഒരേ ഒരേ ഏരിയയിൽ എലിഫന്റ കേവ്സും മഹാരാഷ്ട്ര ഔട്ട്സ്കർട്ട്സിൽ ഹൈ സീസിൽ വരുന്നതാണ് ലൊക്കേറ്റഡ് ഓൺ എലിഫൻറ്റ ഐലന്റ് ഓർ ഐലൻഡ് ഓഫ് ലിറ്ററലി സിറ്റി ഓഫ് കേവ്സ് ഇൻ ദി സി ഓഫ് ഒമാൻ ക്ലോസ് ടു മുംബൈ അപ്പോൾ മുംബൈയോട് ക്ലോസ് ആയിട്ടാണ് ഈ ഒരു എലിഫന്റ കേസും കാണപ്പെടുന്നത് കണ്ടെയ്ൻസ് എ കളക്ഷൻ ഓഫ് റോക്ക് ആർട്സ് അപ്പോൾ ഇത് പ്രധാനമായിട്ട് റോക്ക് ആർട്സ് ആണ് ഇവിടെ ഉള്ളത് എലിഫെന്റ കേസിലുള്ളത് റോക്ക് ആർട്സ് ആണ് റോക്ക് ആർട്സ് എന്ന് പറഞ്ഞാൽ എന്താ ഈ പാറയിൽ കൊത്തി വെച്ചിരിക്കുന്ന ആർട്ട് ആർട്ടുകളാണ് റോക്ക് ആർട്സ് എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ടു ദ ഷൈ വൈറ്റ് ഇറ്റ്സ് എ വൈറ്റൽ സിമ്പിൾ ഓഫ് ദ ഗ്രേറ്റ്നസ് ഓഫ് ഇന്ത്യൻ ആർട്ട് എസ്പെഷ്യലി ഹ്യൂജ് ഹൈ റിലീഫ് ഇൻ ദ മെയിൻ കേവ്സ് ദ ആർ കൺസ്ട്രക്റ്റഡ് അറൌണ്ട് മിഡ് ഫിഫ്ത് ടു സിക്സ് സെഞ്ചുറീസ് ഐ ഡി അപ്പോ ആ അഞ്ചാമത്തെയും ആറാമത്തെ നൂറ്റാണ്ടുകളിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഈ എലിഫന്റ് ആ കേവ്സ് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇത് എവിടെയാണ് ഹൈ സീസ് ഓഫ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ബോംബെ അതാണ് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത എൽഒറ കേസ് ആണ് എല്ലാവരുടെ കേവ്സും വളരെ ഇമ്പോർട്ടായിട്ടുള്ള കേവ്സാണ് ലൊക്കേറ്റഡ് നിയർലി ഹൺഡ്രഡ് കിലോമീറ്റർസ് അവേ ഫ്രോം അജണ്ടാവ്സ് അജന്താ കേവ്സ് മഹാരാഷ്ട്രയിലാണ് എല്ലാവരുടെ കേവ്സും മഹാരാഷ്ട്ര തന്നെയാണ് അറൗണ്ട് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് അവേ ഫ്രോം അജണ്ട കേവ്സ് ഇൻ ദ സഹാദിരി റേഞ്ച് ഓഫ് മഹാരാഷ്ട്ര ഗ്രൂപ്പ് ഓഫ് തേർട്ടി ഫോർ കേവ്സ് മുപ്പത്തിനാല് കേവ്സ് ആണ് ഇതിൽ പതിനേഴ് ബ്രാഹ്മണിക്കൽ പന്ത്രണ്ട് ബുദ്ധിസ്റ്റ് ആൻഡ് ഫൈവ് ജെയിൻ ഓക്കെ സോ ടോട്ടൽ തേർട്ടി ഫോർ കേവ്സ് ഉള്ളത് സോ പതിനേഴ് ബ്രാഹ്മണിക്കൽ കേവ്സ് ദൻ പന്ത്രണ്ട് ബുദ്ധിസ്റ്റ് കേവ്സ് ദൻ ഫൈവ് ജെയിൻ കേസ് ഓക്കെ സോ ഇങ്ങനെ മൊത്തം മുപ്പത്തിനാല് കേണുള്ളത് മറ്റേ അജന്ത കേവ്സ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇരുപത്തൊമ്പത് കേവ്സാണ് പക്ഷേ ആ ഇരുപത്തൊമ്പതും ബുദ്ധിസ്റ്റ് കേവ്സാണ് അതിൽ ഇരുപത്തഞ്ച് ച വിഹാരാസും അതുപോലെ തന്നെ നാല് ചൈത്യാസും ആണുള്ളതെന്ന് പഠിച്ചു പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് ഒരു ആണ് പതിനേഴ് ബ്രാഹ്മണിക്കൽ കേവ്സ് ഹിന്ദു കേവ്സ് ഉണ്ട് പന്ത്രണ്ട് ബുദ്ധിസ്റ്റ് ഉണ്ട് അഞ്ച് ജെയിൻ കേവ്സും ഉണ്ട് ഇനി അടുത്തത് ഫത്തേപൂർ സിക്രി നയൻറ്റീൻ എയ്റ്റി സിക്സിലാണ് ഇൻസ്ക്രൈബ് ചെയ്ത് ഫത്തേപൂർ സിക്രി നൈറ്റീൻ എയ്റ്റി സിക്സ് ബിൽഡ് ഡ്യൂറിംഗ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് സിക്സ്റ്റീൻ സെഞ്ചുറി ബൈ അക്ബർ ഓക്കെ സോ ഫത്തേപൂർ സിക്രി ആരാണ് ബിൽഡ് ചെയ്ത മൾട്ടിപ്പിൾ ടൈംസ് യു പി എ സി പ്രിൻസിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് സോ ഫത്തേപൂർ സിക്രി ഹാസ് ബീൻ ബിൽഡ് ബൈ അക്ബർ ദ സിറ്റി ഓഫ് വിക്ട്രി അറിയപ്പെടുന്നത് ഓൾസോ സേവ് ക്യാപിറ്റൽ ഓഫ് മുഗൾ എംപയർ ഷോർട്ട് പീരിഡ് ഓഫ് ടൈം ഇറ്റ് കണ്ടെയിൻസ് അറേ ഓഫ് മോണുമെന്റ്സ് ആൻഡ് ടെമ്പെമ്പിൾ ഇതിൻ്റെ ഉള്ളിലുള്ള മോണുമെന്റ്സ് ആൻഡ് ടെമ്പിൾസ് വളരെ ആണ് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഫത്തപ്പൂർ സിക്രയുടെ ഉള്ളിലുള്ള മോണുമെന്റ്സ് ആൻഡ് ടെമ്പിൾസ് സോ നിങ്ങൾ എന്താ ചെയ്യണം ഹോംവർക്ക് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ടെമ്പിൾസും അതുപോലെ തന്നെ മോണുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇൻക്ലൂഡിങ് വൺ ഓഫ് ദ ലാർജസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ ജമാ മസ്ജിദ് ഓക്കെ സോ ഫത്തേപൂർ സിക്റിയുടെ ഉള്ളിലുള്ള ഫത്തേപൂർ സിഖറി ഉള്ളിലുള്ള ഏതൊക്കെ ബിൽഡിങ്സ് ആണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കേ ഇനി അടുത്തത് ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് ലിവിംഗ് ചോള ടെമ്പിൾസ് ഇപ്പോൾ ചോള ക്ഷേത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിൽറ്റ് പേക്കിംഗ്സ് ഓഫ് ചോള എംപയർ ദീസ് ടെമ്പിൾസ് മാനിഫെസ്റ്റ് പ്രസിഷൻ ആൻഡ് പെർഫെക്ഷൻ ഓഫ് ദ ചോളാസ് ഇൻ ആർക്കിടെക്ചർ അപ്പോൾ നമുക്കറിയാം ചോള ചോള രാജാക്കന്മാരുടെ ആർക്കിടെക്ചറൽ വൈഭവങ്ങൾ നമ്മൾ പല രീതിയിൽ പഠിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ സ്കൾച്ചർ പെയിൻറിങ് ബ്രോൺസ് കാസ്റ്റിംഗ് ഇതിലെല്ലാം ഉള്ള അവരുടെ വൈഭവം നമ്മൾ പല രീതിയിൽ പഠിച്ചിട്ടുള്ളതാണ് സോ അതാണ് ഈ ഒരു ഗ്രേറ്റ് ലിവിങ് ടെമ്പിൾസിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് സൈറ്റ് ഇൻക്ലൂഡ്സ് ത്രീ ഇലവന്ത് ആൻഡ് ട്വൽത്ത് സെഞ്ച്വറി ടെമ്പിൾസ് പതിനൊന്നാം പന്ത്രണ്ടാം നൂറ്റാണ്ടുകളിലുള്ള ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അതേതൊക്കെയാണ് ബൃഹതേശ്വര ടെമ്പിൾ തഞ്ചാവൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബൃഹദേശ്വര ടെമ്പിൾ തഞ്ചാവൂർ ദെൻ ബൃഹദേശ്വര ടെമ്പിൾ ഗംഗൈകൊണ്ട ചോളപുരം ചോളേശ്വരം ദൻ ഐരാവതേശ്വര ടെമ്പിൾ ധരാസുരം ധരാസുരത്തിലുള്ള ഐരാവതേശ്വര ടെമ്പിൾ ദൻ ദിൾ ഓഫ് ഗംഗൈകൊണ്ട ചോളേശ്വരം ബിൽറ്റ് ബൈ രാജേന്ദ്ര ഫസ്റ്റ് ഇൻസ് തൗസൻഡ് തേർട്ടി ഫൈവ് ആൻഡ് ഐരാവതേശ്വര ടെമ്പിൾ രാജരാജ സെക്കൻഡ് ഫീച്ചർ വിമാനം ഓഫ് ഫിഫ്റ്റി ത്രീ മീറ്റർ ആൻഡ് ട്വൻ്റി ഫോർ മീറ്റർ പെർസ്പെക്റ്റീവ് അപ്പോൾ വിമാനം എന്തൊക്കെയാണ് ഈ ഒരു വിമാന അതുപോലെ തന്നെ സാങ്ക്തം സാങ് ഇതൊക്കെ നിങ്ങൾ മണ്ഡഭാസ് ഗേറ്റ് വെയ്സ് ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആർട്ട് ആൻഡ് കൾച്ചറൽ ടെമ്പിൾ ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഒന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല സോ ഈ ഒരു വിമാനം വിമാന വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പിളിൻ്റെ മേലത്തെ ടവറിനെയാണ് ഉദ്ദേശിക്കുന്നത് സോ ഈ ഒരു ടെമ്പിൾ പണിയുമ്പം അത് ഒരു ആർക്കിടെക്ചറൽ രീതിയിലാണ് പ്രധാനമായിട്ടും ഈ ദ്രാവിഡിയൻ ടെമ്പിൾസ് പണിയുന്നത് സോ ദ്രാവിഡിയൻ ടെമ്പിൾസിൻ്റെ ഏറ്റവും വലിയ ആണ് ഈ ചോള ടെമ്പിൾസ് എന്ന് പറയുന്നത് സോ ദ്രാവിഡിയൻ ടെമ്പിൾസ് നമ്മൾ ടെമ്പിൾസ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് നഗര ടെമ്പിൾസ് ദ്രാവിഡ ടെമ്പിൾസ് പിന്നെ മിക്സ് ഓഫ് ഇത് രണ്ടും അതായത് വേസര ടെമ്പിൾസ് ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ടെമ്പിൾ ആർക്കിടെക്ചർ പണിയുന്നത് പഠിക്കുന്നത് സോ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള പോർഷൻസ് പോയി വായിച്ച് പഠിക്കുക ഓക്കെ സോ അതിൽ കവർ ചെയ്യുന്നതാണ് ഇനി അടുത്തത് ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് അറ്റ് ഹംപി ഹംപിയിലെ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് ആണ് സൈറ്റ് വാസ് ദ ലാസ്റ്റ് ക്യാപിറ്റൽ ഓഫ് ഓഫ്ഡം ഓഫ് വിജയനഗർ വിജയനഗർ വിജയഗർ ക്യാപിറ്റൽ ആണ് ഹംപി ഇറ്റ് വാസ് ദ ലാസ്റ്റ് ക്യാപിറ്റൽ ഓഫ് വിജയനഗർ ദീസ് രവേഡിയൻ ടെമ്പിൾസ് ആൻഡ് പാലസസ് വെയർ ബിൽറ്റ് ബൈ റൂളേഴ്സ് ഓഫ് വിജയനഗർ ബിറ്റ്വീൻ ഫോർട്ടീൻ ആൻഡ് സിക്സ്റ്റീൻ സെഞ്ചുറി അപ്പോൾ ഈ ടെമ്പിൾസ് പതിനാല് പതിനാറ് നൂറ്റാണ്ടുകളുടെ ഇടയിലാണ് വിജയനഗർ രാജാക്കന്മാർ പണി കഴിപ്പിച്ചത് ഫിഫ്റ്റീൻ സിക്സ്റ്റി ഫൈവ് സിറ്റി വാസ് ക്യാപ്ചഡ് ബൈ ഡെക്കാൻ മുസ്ലിം ആൻഡ് പില്ലേജ് ഫോർ എ പീരഡ് ഓഫ് സിക്സ് മന്ത്സ് ബിഫോർ ദ ബീങ് അപാർട്ട്മെന്റ് ഓക്കെ സൊ ജസ്റ്റ് അത് മനസ്സിലാക്കി വെക്കാം ഇനി അടുത്തത് മഹാബിപുരത്തെ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് ആണ് മഹാബലിപുരം ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് ഇത് കൾച്ചറൽ സൈറ്റ്സിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചിരുന്നത് സോ അടുത്തത് മഹാബലിപുരത്തെ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് ആണ് ഡിസ് ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് വാസ് ഫൗണ്ടഡ് ബൈ പല്ലവ കിങ്സ് അപ്പോൾ മഹാബലിപുരം ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് ആരാണ് ഫൗണ്ട് ചെയ്തിരിക്കുന്ന പല്ലവ കിങ്സാണ് പല്ലവ റൂളേഴ്സാണ് മഹാബലിപുരം ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് ബിൽട്ട് ചെയ്തിരിക്കുന്നത് ഡ്യൂറിംഗ് ദ സെവൻ ആൻഡ് എയ്ത്ത് സെഞ്ചുറീസ് അപ്പോൾ ഏഴ് എട്ടാം നൂറ്റാണ്ടുകളിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് അലോങ് ദ കൊറോമണ്ടൽ കോസ്റ്റ് ഓഫ് ബേ ഓഫ് ബംഗാൾ അപ്പോൾ കൊറോമണ്ടൽ കോസ്റ്റിലാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ് മഹാബലിപുരം പഠിതിരിക്കുന്നത് ഓക്കെ സോ ചെന്നൈയുടെ നോർത്ത് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഈ മഹാബലിപുരം എന്ന് പറയുന്നത് ദീസ് ടെമ്പിൾസ് ബോസ്റ്റ് ഓഫ് ഇൻട്രിക്കേറ്റ് ആൻഡ് യുണീക് ആർക്കിടെക്ചർ സ്റ്റൈൽസ് ഇൻ ദ ഫോം ഓഫ് രഥാസ് അപ്പോൾ പ്രധാനമായിട്ട് ഇതിൽ ഉള്ളത് രദാസ് ഉണ്ട് രഥാ രഥങ്ങളുണ്ട് അതായത് രഥങ്ങളുടെ ഫോമിലുള്ള ടെമ്പിൾസ്

കെ സഞ്ചുറി സൺ ആൻഡ് ചേൻ ഓപ്പൺ എയർ റിലീഫ് സച്ചസ് ഡിസെൻറ്റ് ഓഫ് ദ കാൻഡസ് അപ്പോൾ ഡിസെൻറ്റ് ഓഫ് ദ കാൻസസ് എവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ളത് പല പ്രാവശ്യം യു പി എ സി ചോദിച്ചിട്ടുള്ളതാണ് സോ ഇതും നിങ്ങൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിക്ചേഴ്സ് ഒരു പിക്ചോറിയൽ റെപ്രസൻറ്റേഷൻ മനസ്സിൽ മനസ്സിലാക്കി വയ്ക്കുക സോ പ്രധാനമായിട്ട് ഇതിൻ്റെ പിക്ചോറിയൽ റെപ്രസൻറ്റേഷൻ നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് ഒന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ പിക്ചർ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു സ്ലൈഡുകൾ ഒരുപാടായി പോകും എന്നുള്ളതുകൊണ്ടാണ് സോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക നമുക്ക് ടൈമിൻ്റെ പോസിറ്റീവ് ഉള്ളതുകൊണ്ട് തന്നെ സ്പീഡിൽ ഇത് കവർ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് ഇറ്റ് ഓൾസോ എൻക്ലോസസ് ദ ടെമ്പിൾ ഓഫ് റിവേജ് വിത്ത് തൗസൻഡ് ഓഫ് ഡെഡിക്കേഡ് ഓഫ് ശിവ ഇനി ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ് പട്ടൽ പട്ടിടക്കിലെ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ് ദൻ പട്ടടക്കൽ ഇൻ കർണാടക അപ്പോൾ പട്ടിടക്കൽ കർണാടകയിലാണ് ഷോക്കേസ് യുണീക് പ്ലഡർ ഓഫ് ആർക്കിടെക്ചർ ഫോംസ് ഫ്രം നോർത്ത് ആൻഡ് സൌത്ത് ഇന്ത്യ അച്ചീവ്ഡ് അണ്ടർ ദ ചാളുക്കിയ ഡൈനാസ്റ്റി അപ്പൊ ഇത് ചാക്യന്മാരുടെ കീഴിലുള്ള ഒരു ആർക്കിടെക്ചേഴ്സ് ആർക്കിടെക്ചർ മാർവൽസ് ആണ് ഗ്രൂപ്പ് ഓഫ് അറ്റ് പട്ടിടക്കൽ ഡ്യൂറിംഗ് ദ സെവൻ ആൻഡ് എയ്ത്ത് സെഞ്ചുറി ചാളുക്കിയ ഡൈനാസ്റ്റിയുടെ കീഴിലാണ് ഇറ്റ് കംപ്രൈസസ് നയൻ ഹിന്ദു ടെമ്പിൾസ് ആസ് വെൽ അസ് ജയിൻ സാങ്ക്ച്വറി അപ്പോൾ ഒമ്പത് ഹിന്ദു ടെമ്പിൾസും ജെയിൻ സാങ്ക്ച്വറീസ് ഉണ്ട് ഇൻക്ലൂഡിങ് ടെമ്പിൾ ഓഫ് വിരുപക്ഷ അപ്പോൾ വിരുപക്ഷ ടെമ്പിൾ ഉണ്ട് ഓക്കെ സോ ഗുരുപക്ഷ ടെമ്പിളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മാസ്റ്റർ പീസ് ഇൻ സെവൻ ഫോർ സെഞ്ചുറി ബൈ ക്വീൻ ലോ ടു ഹെർ ഹസ്ബൻഡ്സ് വിക്ടറി ഇതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക വിരുപക്ഷ ടെമ്പിളിനെ പറ്റിയും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക പട്ടയ്ക്കൽ സോ ഇത് ബിലോങ് ചെയ്യുന്ന ചാലുക്യ ഡൈനാസ്റ്റി എംപയേഴ്സ് ആണ് ഇത് ബിൽഡ് ചെയ്തത് ഓക്കെ ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹിൽ ഫോർട്സ് ഓഫ് രാജസ്ഥാൻ അപ്പോ രാജസ്ഥാൻ വിസിറ്റ് ചെയ്ത് എല്ലാവർക്കും അറിയാൻ പറ്റും അവിടെ ഹിൽ ഫോർട്സ് ഒരുപാട് ഉണ്ട് സോ ഇത് ഹിൽ ഫോർട്സ് ഓഫ് രാജസ്ഥാൻ ദിസ് സൈറ്റ് ഇൻക്ലൂഡ് സിക്സ് മജസ്റ്റിക് ഫോർട്സ് സിറ്റുവേറ്റഡ് ഇൻ ചിത്രോർഗ് കുമ്പാൽഗഡ് സാവായി മാധവ്പൂർ ദെൻ ജയ്സാൽമെർ ജയ്പൂർ ആൻഡ് ജലാവർ ഓൾ സിറ്റുവേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ അപ്പോൾ രാജസ്ഥാൻ ഹിൽ ഫോർട്ട്സ് ആണ് അതും ഈ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ് സോ ഇതിനെ പറ്റി പറയുമ്പോൾ മാഗ്നിഫിഷൻ ആൻഡ് സോൾവോട്ട് എക്സ്റ്റീരിയർ ഓഫ് ദ ഫോർട്സ് മാനിഫെസ്റ്റ് ലൈഫ് സ്റ്റൈൽ ആൻഡ് നേച്ചർ ഓഫ് രജ്പൂട് റൂൾസ് ഓവർ ദിസ് ലാൻഡ് ഫ്രം എയ്റ്റ് ടു എയ്റ്റീൻ സെഞ്ചുറി അപ്പോൾ എട്ടാം നൂറ്റാണ്ട് തൊട്ട് ഏകദേശം പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ഒരു സ്ഥലം റൂൾ ചെയ്തിരുന്ന രജ്ഫൂട്ട് റൂളേഴ്സ് ആണ് സോ അവരാണ് ഈ ഒരു കോട്ടയൊക്കെ പണിയേഴിപ്പിച്ചിട്ടുള്ളത് ദീ സ്പോട്ടിഫിക്കേഷൻ എൻക്ലോസ് അർബൻ സെന്റേർസ് പാലസസ് ട്രേഡിംഗ് സെന്റേഴ്സ് ആൻഡ് ടെമ്പിൾസ് വേറെ വേരിയസ് ഫോംസ് ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ ഫ്ലറിഷ് അപ്പോൾ ഇതിനകത്ത് ഈ കോട്ടയ്ക്കുള്ളിൽ ഒരുപാട് അർബൻ സെന്റേഴ്സ് സിറ്റിയും ടൗണും ഒക്കെ ഉണ്ടായിരുന്നു അതുകൂടാതെ പാലസസ് ഉണ്ട് ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് വേരിയസ് ആയിട്ടുള്ള ടെമ്പിൾസും ഡിഫറെന്റ് ആയിട്ടുള്ള ആർട്ട് ഫോംസ് ആർട്ട് കൾച്ചർ ഓക്കെ നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ പപ്പട്രിയും അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള രാജസ്ഥാൻ സ്റ്റൈലിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കും സം ഓഫ് ദ അബൻ സെന്റേഴ്സ് അസ് വെൽ അസ് മോസ്റ്റ് ഓഫ് ദമ്പിൾസ് ആൻഡ് അദർ സെക്ടർ പ്ലേസസ് ആഫ് സർവൈഡ് ഫോർട്സ് യൂസ്ഡ് നാച്ചുറൽ റിസോഴ്സസ് സച്ച് എസ് ഹിൽസ് ഡിസേർട്സ് ഫോറസ്റ്റ് ഫോർ പ്രൊട്ടക്ഷൻ അപ്പോൾ ഈ ഫോർട്സ് പ്രധാനമായിട്ടും ഈ നാച്ചുറൽ റിസോഴ്സസിനെ യൂസ് ചെയ്ത് പ്രധാനമായിട്ടും ഇവരുടെ ഒരു ഏരിയ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നതും എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ദിസ് ഈസ് അബൌട്ട് ഹിൽ ഫോർട്സ് ഓഫ് രാജസ്ഥാൻ ഇനി അടുത്തത് ഹിസ്റ്റോറിക് സിറ്റി ഓഫ് അഹമ്മദാബാദ് അഹമ്മദാബാദിലെ ഹിസ്റ്റോറിക് സിറ്റി സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ഈസ്റ്റേൺ ബാങ്ക് ഓഫ് സബർമതി റിവർ ദിസ് സിറ്റി വാസ് ഫൗണ്ടഡ ബൈ സുൽത്താൻ അഹമ്മദ് ഷാ ഇൻ ഫിഫ്റ്റീൻ സെഞ്ചുറി ഇത് ഇമ്പോർട്ടന്റാണ് സുൽത്താൻ അഹമ്മദ് ഷാ ആണ് ഇത് ബിൽഡ് ചെയ്തത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഇറ്റ് ഓൾസോ സർവ്വിറ്റൽ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് ഫോർ സെഞ്ചുറിസ് ഓക്കെ ദിസ് സിറ്റി ഇസ് എ ടെസ്റ്റിമണി ഓഫ് ദ ഹാർമോണിയസ് എക്സിസ്റ്റൻസ് ഓഫ് ഡൈവേഴ്സ് റിലീജിയൻസ് എക്സിബിറ്റഡ് ബൈറ്റ് ആർക്കിടെക്ചർ വിച്ച് ഇൻക്ലൂഡ്സ് ഫേമസ് ഭദ്ര സൈറ്റാഡൽ അക്കമ്പനീഡ് ബൈ വേരിയസ് മോസ് ഹിന്ദു ആൻഡ് ജെയിൻ ടെമ്പിൾസ് അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഏരിയ ആണ് സിറ്റി ഓഫ് അഹമ്മദാബാദ് എന്ന് പറയുന്നത് സോ അതുകൊണ്ടാണ് ഇതിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ ഇനി അടുത്ത ഘുമിയൂൺ ടൂം ഡൽഹിയിലെ ഘുമിയൂൺ ടൂമ്പാണ് വളരെ ഫേമസ് ആണ് ബിൽഡിംഗ് ഫിഫ്റ്റീൻ സെവൻ ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിലാണ് ഇത് ബിൽറ്റ് ചെയ്ത് ലോങ് സ്റ്റാൻഡിങ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഇറ്റ് വാസ് ഫസ്റ്റ് കാർബൺ ടൂം ടു ബി കൺസ്ട്രക്റ്റഡ് ഇൻ ഇന്ത്യ ആദ്യത്തെ കാർബൺ ടൂം ആണ് ടു ബി കൺസ്ട്രക്റ്റഡ് ഇൻ ഇന്ത്യ ദെൻ ജയ്പൂർ സിറ്റി രാജസ്ഥാൻ ജയ്പൂർ സിറ്റി ജയ്പൂർ സിറ്റിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതാണ് ദൻ അനതർ മോണുമെന്റ് ഈസ് കാജുരാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് കാജുരാഹോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് ആണ് കാജുരാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് സോ ഇറ്റ് ഈസ് ഇൻ മധ്യപ്രദേശ് കാജുരാഹോ കാജുരാഹോ മധ്യപ്രദേശിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ ഒരു കാജുരാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ദീസ് വെർ ബിൽഡ് ഡ്യൂറിംഗ് ദ ചണ്ടേല ഡൈനാസ്റ്റി അപ്പോൾ ഇത് ആരുടെ കീഴിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്ന ചണ്ടേല ഡൈനാസ്റ്റിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇറോട്ടിക്സ് കൾച്ചേഴ്സ് ഒരുപാടുണ്ട് സോ ദിസ് ടെമ്പിൾ ഈസ് വെരി ഫേമസ് ഫോർ ഇറോട്ടിക് കൾച്ചേഴ്സ് ഓക്കെ സോ ചണ്ടേല ഡൈനാസിറ്റീസ് ആണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് സോ ഡ്യൂറിംഗ് നയൻ ഫിഫ്റ്റി ടു വൺ തൗസൻഡ് ഫിഫ്റ്റി എ ഡി ഓക്കെ ഓൺലി ട്വന്റി ടെമ്പിൾസ് റിമൈൻ ബിലോംഗിങ് ടു ടു ഡിഫറെന്റ് റിലീജിയൻ നെയിംലി ആൻഡ് ജെയിൻ ഹിന്ദു ജെയിൻ ടെമ്പിൾസ് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ബാക്കിയെല്ലാം നമ്മശേഷമായിട്ടുണ്ട് സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫേമസ് കണ്ഠരീയ മഹാദേവ ടെമ്പിൾ സോ കണ്ഠരീയ മഹാദേവ ടെമ്പിളും ഉണ്ട് ബ്യൂട്ടിഫുള്ളി കാർഡ് കൾച്ചേഴ്സ് സോ ദീസ് കൾച്ചേഴ്സ് ആർ ഹൈലി ഇറോട്ടിക് ഇൻ നേച്ചർ സോ അതുകൊണ്ട് തന്നെ ഒരുപാട് സിഗ്നിഫിക്കൻ്റ് അത് അതിൻ്റെ പ്രസിഷൻ ദ പ്രസിഷൻ ബൈ വിച്ച് ദീസ് കൾച്ചേഴ്സ് ബീൻ കാർട്ട് അത് ഭയങ്കര ഫേമസ് ആണ് ഈ ഹാജുറഹു ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിൽ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമേജസും ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇതിന് നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം ഹോംവർക്ക് ചെയ്താലേ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ ഓക്കെ ഇനി അടുത്തത് മഹാബോധ ടെമ്പിൾ കോംപ്ലക്സ് അറ്റ് ബോദ്ഗയ ബോദ്ഗയയിലെ മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ് ആണ് ബോധഗിയ രണ്ടായിരത്തി രണ്ടിൽ ദിസ് ടെമ്പിൾ വാസ് എർലിയർ ബിൽറ്റ് ബൈ എംപറ അശോക അശോകൻ സ്ഥാപിച്ചതാണ് ഇൻ ദ തേർഡ് സെഞ്ച്വറി ബി സി ഹൗ ആർ ദ പ്രസൻറ്റ് സ്ട്രക്ചർ ഡേറ്റ്സ് ബാക്ക് ടു ഫിഫ്ത് ഓർ സിക്സ് സെഞ്ച്വറി അപ്പോൾ ഇപ്പോഴത്തെ സ്ട്രക്ചർ ഫിഫ്ത് ഓർ സിക്സ് സെഞ്ച്വറിയിലെ ഉള്ളതാണ് സോ മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ് ബോദ്ഗയ ഇസ് വൺ ഓഫ് ദ എർലിയസ് ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് ബിൽറ്റ് എൻറ്റയർലി ഇൻ ബ്രിക് ആൻഡ് കൺസിഡർ ടു ബി വൺ ഓഫ് ദ ഫോർ സീക്രട്ട് സൈറ്റ്സ് അസോസിയേറ്റ് വിത്ത് ദ ലൈഫ് ഓഫ് ഗൗതമ ബുദ്ധ ഓക്കെ സോ ഏതാണ് ആ ഫോർ സീക്രട്ട് സൈറ്റ്സ് എന്നുള്ളത് നിങ്ങൾ മനസ്സില കണ്ടുപിടിക്കാം നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ് സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോദ്ഗ്യ ബുദ്ധന്റെ ജനനം അതുപോലെ തന്നെ ബുദ്ധന്റെ പാലായനം ദെൻ റിസറക്ഷൻ ഓർ എൻലൈറ്റൻമെന്റ് അതുപോലെ തന്നെ ബുദ്ധന്റെ മരണം ഈ നാല് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് ഉള്ളത് ഓക്കെ സോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി അടുത്ത മൗണ്ടെയ്ൻ റെയിൽവേസ് ഓഫ് ഇന്ത്യ മൗണ്ടെയിൻ റെയിൽവേസ് വളരെ പ്രകൃതി ഭംഗി ഒരുപാട് ആസ്വദിക്കാൻ സാധിക്കുന്ന ഇന്ത്യൻ മൗണ്ടെയിൻ റെയിൽവേസും ഈ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുണ്ട് സോ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു മസ്റ്റ് ഗോ പ്ലേസസ് ഇൻ ഇന്ത്യ ആണ് ഈ മൗണ്ടെയിൻ റെയിൽവേസ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ത്രീ റെയിൽവേസ് മൂന്ന് റെയിൽവേസ് ആണുള്ളത് അപ്പം കേരളത്തിനോട് ചേർന്ന് നീൽഗിരി മൗണ്ടെയിൻ റെയിൽവേസ് ഉണ്ട് സോ ഊട്ടിയിലേക്കാണ് ഇതുള്ളത് സോ ദീസ് ലൈൻ സ്റ്റാർട്ടഡ് ഇൻ എയ്റ്റീൻ നയൻറ്റി വൺ ആൻഡ് കംപ്ലീറ്റഡ് ഇൻ നയൻറ്റീൻ സീറോ എയ്റ്റ് ഫോർട്ടി സിക്സ് ലോങ് മീറ്റർ ഗേജ് സിംഗിൾ ട്രാക്ക് റെയിൽവേ ഇൻ തമിഴ്നാട് ഓക്കെ സോ മറ്റൊന്ന് ഡാർജിലിങ്ങിലും മറ്റൊന്ന് കൽക്കി ഷിംല റെയിൽവേ ഹിമാചൽ പ്രദേശിലും ഡാർജിലിംഗ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ വെസ്റ്റ് ബംഗാൾ ഓക്കെ ഇങ്ങനെ മൂന്ന് മൗണ്ടെയിൻ റെയിൽവേസ് ആണ് ഇതിലുള്ളത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് കിട്ടും വളരെ ഭംഗിയുള്ള ഒരു റെയിൽവേ യാത്രയായിരിക്കും ഈ ഒരു യാത്ര എന്നുള്ളത് സോ പോകാൻ പറ്റുന്നവർ പോയി കാണുക അല്ലാത്തവർ യൂട്യൂബിൽ കാണുക ദെൻ വിസിറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ വിസിറ്റ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഏരിയ ആണ് ഈ ഒരു മൗണ്ടെയ്ൻ റെയിൽവേസ് ഓഫ് ഇന്ത്യ സോ മൗണ്ടെയിൻ റെയിൽവേസിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് യുനസ്കോപ്പ് പൈതൃക പട്ടികയിലുള്ള മൗണ്ടെയ്ൻ റെയിൽവേസ് എന്നും ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് കുത്തബിനാർ ആൻഡ് ഇറ്റ്സ് മോണുമെന്റ്സ് ഇൻ ഡൽഹി കുത്തബിനാർ ആൻഡ് അതർ മോണുമെന്റ്സ് ഡൽഹി ഡൽഹിയിലുള്ള കുത്തബ്മിനാർ കുത്തബിനാർ വാസ് ബുള്ള റെഡ് സാന്റ് സ്റ്റോൺ അപ്പൊ റെഡ് സാൻഡ് സ്റ്റോണിലാണ് കുത്തമ്പിനാർ ഉള്ളത് ഇൻ ഡയർലി തെർട്ടീൻ സെഞ്ചുറി ഇൻ ഡൽഹി സെവൻറ്റി ടു പോയിന്റ് ഫൈവ് മീറ്റർ ഹൈ എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മീറ്ററാണ് ഇതിന്റെ ഹൈറ്റ് വിത്ത് ഡയമീറ്റേഴ്സ് ഓഫ് ഫോർട്ടീൻ പോയിന്റ് ത്രീ ടു പോയിന്റ് സെവൻ ഫൈവ് അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല ടവർ ഈസ് അറൌണ്ട് ഔട്ട് ബൈ വേരിയസ് എസ്തെറ്റിക്കലി പ്ലീസിംഗ് ട്രെഷേഴ്സ് അല്ലെ ദർവാസ അതുപോലെ തന്നെ ടു മോസ് ഇൻക്ലൂഡിങ് കുവാത്തുൽ ഇസ്ലാം ആൻഡ് ദ ഓൾഡസ്റ്റ് മോസ്ക് ഇൻ നോർത്തേൺ ഇന്ത്യ അപ്പം ഈ കുത്തമിനാർ കോംപ്ലക്സിലുള്ള ഡിഫറെന്റ് ഇൻസ്ക്രി സൈറ്റ്സും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം ഓക്കെ ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് റെഡ് ഫോർട്ട് കോംപ്ലക്സ് രണ്ടായിരത്തി ഏഴിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് റെഡ് ഫോർട്ട് കോംപ്ലക്സ് സോ നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള റെഡ് ഫോർട്ട് കോംപ്ലക്സ് പ്രധാനമന്ത്രി നമ്മളെ സ്വാതന്ത്ര്യദിനത്തിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നേഷനെ അഡ്രസ് ചെയ്യുന്നത് റെഡ് ഫോർട്ട് കോംപ്ലക്സിൽ വെച്ചിട്ടാണ് ദിസ് വാസ് ബിൽഡ് ആസ് എ പാലസ് ഫോർട്ട് ഓഫ് ഷാജഹാനാബാദ് ക്യാപിറ്റൽ ഓഫ് മുഗൾ എംപയർ ഷാജഹാൻ ഷാജഹാന്റെ ക്യാപിറ്റലായിരുന്നു ആൻഡ് ഇറ്റ് ഈസ് നെയ്മ് ആഫ്റ്റർ ഇറ്റ്സ് വേൾഡ്സ് ഓഫ് റെഡ് സാൻ സ്റ്റോൺ അപ്പോൾ ഈ റെഡ് റെഡ് ഫോർട്ട് പ്രധാനമായിട്ടും ബിൽഡ് ചെയ്തിരിക്കുന്ന റെഡ് സാൻഡ് സ്റ്റോണിലാണ് റെഡ് ഫോർട്ട് കോംപ്ലക്സ് ഇൻക്ലൂഡ്സ് റെഡ് ഫോർട്ട് ആസ്വെൽ ഷാലിംഗഡ് ഫോർട്ട് ബിൽട്ട് ബൈ ഇസ്ലാം ഷാ സുരി ദ് ഫോർട്ട് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് മുഗൾ ആർക്കിടെക്ചറൽ ഇന്നോവേഷൻ ആൻഡ് ക്രാഫ്റ്റ്സ്മെൻഷി പ്ലാനിങ് ഈസ് ബേസ്ഡ് ഓൺ ഇസ്ലാമിക് പ്രോട്ടോ ടൈപ്പ് ബട്ട് ഈ സ്ട്രക്ചർ മെറ്റേഴ്സ് ആർക്കിടെക്ചർ എലമെൻസ് റിവൈവ് ഫ്രം എ കോമ്പിനേഷൻ ഓഫ് പേർഷൻ ടിമുറി ആൻഡ് ഹിന്ദു ട്രഡീഷൻസ് ഈ റെഡ് ഫോർട്ടിന്റെ ആർക്കിടെക്ചറൽ ബിൽട്ടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഹിന്ദു ടിമുറി ആൻഡ് ടിമുർ ടിമുറസ് ആണ് ടിമുർസ് ഡിസെൻറ്റൻസ് ആണ് മുഗൾസ് ദൻ ഹിന്ദു ട്രഡീഷൻസ് ഇത് മൂന്നും ഒരു സംഗമിക്കുന്ന ഒരു ആർക്കിടെക്ചറൽ മിക്സ് ആണ് ത്രോ ഓഫ് പവിലിയൻസ് ആർ കണക്റ്റഡ് ബൈ കണ്ടിന്യൂസ് വാട്ടർ ചാനൽ നോൺസ് നഹറി ബെഹിഷ്ഡ് സ്ട്രീം ഓഫ് പരഡൈസ് ഇനി റോക്ക് ഷെൽട്ടേഴ്സ് ഓഫ് ബിബേദ്ക അടുത്തത് ബിംബദ്ക റോക്ക് ഷെൽട്ടേഴ്സ് ആണ് സോ ഏൻഷ്യൻ സൈറ്റ്സ് ആണ് ബിബേദ്കാ റോക്ക് ഷെൽട്ടേഴ്സ് ദീസ് ആർ ലൊക്കേറ്റഡ് വിത്തിൻ ദ ഫുഡ് ഹിൽസ് ഓഫ് ഇന്ത്യ റേഞ്ച് ഓൺ ദ സത്തേൺ എഡ്ജ് ഓഫ് ദ സെൻട്രൽ ഇന്ത്യൻ പ്ലേറ്റോ അനർഥ് ഇൻ ദ ഫോം ഓഫ് ഫൈവ് ക്ലസ്റ്റേഴ്സ് ഓഫ് നാച്ചുറൽ റോക്ക് ഷെൽട്ടേഴ്സ് ടു മിസോലിത്തിക് ആൻഡ് അതർ പീരിയഡ് സക്സീഡിംഗ് ഇറ്റ് അപ്പൊ നമ്മള് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് കാണുമ്പോൾ പാലോലിത്തിക് മിസോലിത്തിക് നിയോലിത്തിക് എന്നിങ്ങനെ കാണുന്നുണ്ട് സോ ഈ റോക്ക് ഷെൽട്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഡേറ്റ് ബാക്സ് ടു ദ മിസോലിത്തിക് പീരീഡ് അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഏഷ്യൻ ഹിസ്റ്ററി പഠിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നുള്ളൂ നിങ്ങളതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള ധാരണയിലാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് റിവൈ റിവിഷൻ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഓക്കെ സോ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മൾ ഈ കറണ്ട് അഫേ കറണ്ട് അഫയർസ് ഇനി കൂടുതലും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കില്ല ഇപ്പം കറണ്ട് അവയൻസിൽ നമ്മൾ ഇപ്പം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സില് നോമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഏതൊരു കാര്യം ഇത്ര ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ദ കൾച്ചറൽ ട്രഡീഷൻസ് ഇൻഹിബിറ്റ്സ് സറൗണ്ടിങ് ഏരിയ ആർ വെരി ഫെമിലിയർ ടു ദോസ് ഡിസ്പ്ലേഡ് ഇൻ ദ പെയിൻറിങ്സ് ഇനി അടുത്തത് ആർക്കിടെക്ചറൽ വർക്ക് ഓഫ് ലേ കോർബൂസിയർ അപ്പോൾ ലേ ഓർബൂസിയറിന്റെ ആർക്കിടെക്ചറൽ വർക്ക്സും വളരെ ഫേമസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ടൂ തൗസൻഡ് ആൻഡ് സിക്സ്റ്റീൻ ദിസ് ട്രാൻസ് നാഷണൽ സീരിയൽ പ്രോപ്പർട്ടി ഇൻക്ലൂഡ്സ് സെവൻറ്റീൻ സൈറ്റ്സ് സ്പ്രെഡ് അക്രോസ് സെവൻ കൺട്രീസ് അപ്പോൾ ഈ ലേക്ക് ഓർപർബൂസിയറിന്റെ ആർക്കിടെക്ചറൽ വർക്ക്സ് സൈറ്റ്സ് പതിനേഴ് സൈറ്റ്സ് അറൌണ്ട് സെവൻ കൺട്രീസിൽ ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്

ഇനി അടുത്തത് സൺ ടെമ്പിൾ കൊണാർക്കാണ് കൊണാർക്ക് സൺ ടെമ്പിൾ ദാറ്റ് ഈസ് ഓൾസോ എ കൾച്ചറൽ സൈറ്റ് ജാസ്മിൻ ഇൻക്ലൂഡഡ് ഇൻ നയൻറ്റീൻ എയ്റ്റി ഫോർ ദെൻ താജ്മഹൽ താജ്മഹൽ നയൻറ്റീൻ എയ്റ്റി ത്രീ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് സോ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇൻക്ലൂഡ് ചെയ്താണ് താജ്മഹൽ ദെൻ ജന്തർ മന്ദിർ ജയ്പൂർ ടു തൗസൻഡ് ആൻഡ് ടെന്നിലാണ് സോ ജന്തർ മന്ദർ എന്ന് പറയുന്ന ഒരു ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണ് സോ ഇറ്റ് ഈസ് ഡിസൈൻ ടു ഒബ്സർവ് ആസ്ട്രോണോമിക്കൽ പൊസിഷൻസ് വിത്ത് നെയ്ക്കർ ഐ അപ്പോൾ ആയി വെച്ചിട്ട് അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് സെറ്റ് ഓഫ് ട്വന്റി മെയിൻ ഇൻസ്ട്രുമെന്റ്സ് ആർ ഇൻസ്റ്റോൾഡ് ഇരുപത് മെയിൻ ഇൻസ്ട്രുമെന്റ്സ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ടു മേക്ക് ആക്യുറേ ഒബ്സർവേഷൻ ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് അസ്ട്രോണമിക്കൽ സ്കിൽസ് ആൻഡ് നോളജ് ഡേറ്റിംഗ് ബാക്ക് ടു ദ മുഗൾ ടൈംസ് അപ്പോൾ മുഗൾ പീരീഡ് ആ ഒരു ടൈംസിലാണ് ഇത് പ്രധാനമായിട്ടും ഇത് ബിൽഡ് ചെയ്തത് സോ ജനതാർ മന്ദിർ ജയ്പൂർ അതും മനസ്സിലാക്കി വെക്കുക ദെൻ വിക്ടോറിയൻ ഗോതിക് ആൻഡ് ആർട്ടെക്കോ ഡെക്കോ സെമ്പിൾസ് ഓഫ് മുംബൈ മുംബൈയിലെ ആർട്ടെക്കോ ഡെക്കോ സെമ്പിൾസും അതുപോലെ തന്നെ വിക്ടോറിയൻ ഗോതിക് സ്റ്റൈൽസും സൈറ്റ് ഇൻക്ലൂഡ്സ് കളക്ഷൻ ഓഫ് പബ്ലിക് ബിൽഡിംഗ്സ് ഡിസൈൻഡ് ഇൻ വിക്ടോയൻ നിയോഗോത്തിക് സ്റ്റൈൽ ഇപ്പൊ മുംബൈയിലെ വിക്ടോറിയൻ നിയോഗോത്തിക് സ്റ്റൈൽസിന് ബിൽഡ് ചെയ്ത ബിൽഡിംഗ്സാണ് പ്രധാനമായിട്ടുള്ളത്

ബിൽഡിംഗ്സ് ഡിസൈൻഡ് ഇൻ വിക്ടോറിയൻ നിയോഗോത്തിക് സ്റ്റൈൽസ് ആർ എൻഡൌഡ് വിത്ത് ബാൽക്കണീസ് ആൻഡ് വരാൻതസ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളത് ബാൽക്കണീസ് വെറാതസ് ഇൻഡോ ഇൻഡോ ഡിക്കോ ഈസ് എ ടൈം യൂസ് ടു ഡിസ്ക്രൈബ് ദ സ്റ്റൈൽ എമർസ് ആഫ്റ്റർ ആഡിംഗ് ഇന്ത്യൻ എലമെന്റ് ടു ആർ ഡെക്കോ ഇമാജിറി ആൻഡ് ആർക്കിടെക്ചർ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ സോ ഇത്രയാണ് പ്രധാനമായിട്ടും കൾച്ചറൽ സൈറ്റ്സ് ഉള്ളത് കൾച്ചറൽ സൈറ്റ്സ് മുപ്പതെണ്ണം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് മുപ്പതെണ്ണം ആയിട്ട് ഡിസ്കസ് ചെയ്തു ഇനി അടുത്ത നാച്ചുറൽ സൈറ്റ്സ് ആണ് നാച്ചുറൽ സൈറ്റ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നാച്ചുറൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് ബിൽട്ട് വന്നതാണ് അല്ലാതെ മാൻ ആയിട്ട് വന്നതല്ല മൺമെയ്ഡായിട്ട് വന്നാണ് കൾച്ചറൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ വൺ ഈസ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് കൺസർവേഷൻ ഏരിയ രണ്ടായിരത്തി പതിനാലാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ് ഇൻ വെസ്റ്റേൺ പാർട്ട് ഓഫ് ഹിമാലയൻ മൗണ്ടെയൻസ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ് അപ്പോൾ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്സ് ഹിമാചൽ പ്രദേശിലാണ് ഉള്ളത് ദിസ് പാർക്ക് ഈസ് വെൽ നോൺ ഫോർ ഇറ്റ്സ് ഹൈ ആൽപ്പൈൻ പീക്സ് ആൽപൈൻ മെഡോസ് ആൻഡ് റിവറൈൻ ഫോറസ്റ്റ് അപ്പോൾ വലിയ ഫോറസ്റ്റ് ആണ് ഇറ്റ് ഓൾസോ എൻക്ലോസസ് ഗ്ലേർ ആൻഡ് സ്നോ മെൽറ്റ് വാട്ടർ സോഴ്സസ് ഓഫ് സെവറൽ റിവേഴ്സ് ഇൻ ദ കാച്ച്മെന്റ് ഏരിയാസ് അപ്പോൾ പല പ്രധാനപ്പെട്ട നദികളുടെയും ഉത്ഭവസ്ഥാനവും ഈ ഒരു ഹിമാലയൻ ഗ്രീൻ ഹിമാലയൻ നാഷണൽ പാർക്കിലാണ് ഇറ്റ് ഈസ് എ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ് നിങ്ങൾ എൻവോൺമെന്റ് പഠിക്കുന്നതാണ് എന്താണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്നുള്ളത് ഇനി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ലിസ്റ്റ് ഒന്ന് അത് റെഫർ ചെയ്യുക വി ട്വന്റി ഫൈവ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ഇൻഹാബിറ്റഡ് ബൈ മൈറൈറ്റ്സ് ആൻഡ് ഫോണൽ സ്പീഷീസ് സെവറൽ ഓഫ് വിച്ച് ആർ ത്രിട്ടൻഡ് അപ്പോൾ ആയിട്ടുള്ള ഒരുപാട് ഫോണൽ ആൻഡ് ഫ്ലോറൽ സ്പീഷീസ് ഇവിടെ ഉണ്ട് സോ ഇതൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് ബയോഡൈവേഴ്സിറ്റിക്കലി ബയോഡൈവേഴ്സിറ്റി ബയോ ഡൈവേഴ്സിഫൈ സിഗ്നിഫിക്കൻ്റലി ആയിട്ടുള്ള വെറൈറ്റി ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഹോട്ട്സ്പോട്ടായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർലി ഈ ഒരു ബയോഡൈവേഴ്സിറ്റി ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഫ്ലോറ ആൻഡ് ഫോണ അത് ആയിട്ടുള്ള സ്പീഷീസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഹോട്ട്സ്പോട്ടായിട്ട് ഇത് സിഗ്നിഫൈ ചെയ്യപ്പെടുന്നത് റൈറ്റ് സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ട്വൻറ്റി ഫൈവ് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ദെൻ അടുത്തത് കിലാഡിയോ നാഷണൽ പാർക്കാണ് കിലാഡിയോ നാഷണൽ പാർക്ക് ടു നൈറ്റീൻ എയ്റ്റി ഫൈവിലാണ് ഇത് ഇൻസ്ട്രൈവ് ചെയ്തിരിക്കുന്നത് സോ ഇറ്റ് ഇസ് എ വെറ്റ് ലാൻഡ് അപ്പൊ ഇതൊരു വെറ്റ് ലാൻഡാണ് ലൊക്കേഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ രാജസ്ഥാനിലെ ഒരു വെറ്റ് ലാൻഡ് ആണ് പല പ്രാവശ്യവും കിലാഡിയോ നാഷണൽ പാർക്കിനെ പറ്റി യു പി എ സി ഫ്രിംസിന് ചോദിച്ചിട്ടുണ്ട് സർഡസ് എ ഡൂട്ടിംഗ് റിസർവ് ടിൽ അറ്റ് എൻഡ് ഓഫ് നൈൻറ്റീൻ സെഞ്ചുറി സോ നെൻ ഓഫ് ദ ഹണ്ടിംഗ് സീസ് ആൻഡ് ദ ഏരിയ ഓഫ് റിക്കലേഡ് നാഷണൽ പാർക്ക് നയൻറ്റീൻ എയ്റ്റി ടുവിലാണ് ഇവിടെ നാഷണൽ പാർക്കായിട്ട് പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് മാറിയത് അതുവരെ ഹണ്ടിങ് ഏരിയ ആയിരുന്നു ദിസ് നാഷണൽ പാർക്ക് ഈസ് ഹോം ടു ത്രീ സെവൻറ്റി ഫൈവ് ബേഡ് സ്പീഷീസ് ഏകദേശം മുന്നൂറ്റി എഴുപത്തഞ്ചിൽ പരം ബേർഡ് സ്പീഷീസ് ഉണ്ട് വേരിയസ് അതർ ലൈഫ് ഫോംസ് വിൻറ്ററിംഗ് ഗ്രൗണ്ട് ടു പാലിയാട്രിക് മൈഗ്രേറ്ററി വാട്ടർഫോൾ അപ്പോൾ മൈഗ്രേറ്ററി ബേർഡ്സിന്റെ ഒരു ഏരിയ ആണിത് ക്രിട്ടിക്കലി അൻഡേഞ്ചേഡ് സൈബീരിയൻ ക്രൈൻ സൈബീരിയൻ ക്രൈനും ഉണ്ട് അസ് വെൽ അസ് ഗ്ലോബലി ത്രട്ടൺസ് ഗ്രേറ്റർ സ്പോട്ടഡ് ഈഗൾ ആൻഡ് ഇമ്പീരിയൽ ഇഗൾ ഓക്കെ ഇറ്റ് ഈസ് അക്ലൈംഡ് ഫോർ ഇറ്റ്സ് റെസിഡന്റ് പോപ്പുലേഷൻ ഓഫ് നോൺ മൈഗ്രേറ്ററി ബ്രീഡിംഗ് ബേഡ്സ് അപ്പോൾ നോൺ മൈഗ്രേറ്ററി ബ്രീഡിംഗ് ബേർഡ്സിൻ്റെ ഒരു പോ റെസിഡൻറ് പോപ്പുലേഷനും ആ ഒരു ഏരിയയിലുണ്ട് സോ കിലാടി നാഷണൽ പാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണത് ഒരു വെറ്റ് ലാൻഡാണ് സോ വെറ്റ് ലാൻഡ്സിനെ പറ്റി പറയുമ്പോൾ റാംസർ കൺവെൻഷനെ പറ്റി പറയേണ്ടതായിട്ടുണ്ട് സോ റാംസർ കൺവെൻഷനെപ്പറ്റി നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതും കൂടെ പഠിക്കുക വെറ്റ് ലാൻഡ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉള്ള കൺവെൻഷനാണ് റാംസർ കൺവെൻഷൻ ഓക്കെ സോ അതുകൊണ്ട് മനസ്സിലാക്കി വയ്ക്കുക പിന്നെ അടുത്ത് കാസിരംഗ നാഷണൽ പാർക്ക് നയൻറ്റീൻ നയൻറ്റി ഫൈവ് മറ്റൊരു നാഷണൽ നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റാണ് കാസിരംഗ നാഷണൽ പാർക്ക്

അപ്പം ഇത് രണ്ടും അസാമിലുള്ള ഇതാണ് സോ കാസിരംഗ ഈസ് ഫേമസ് ഫോർ വൺ ഹോൾഡ് വൺ ഹോൺ റൈനോസ് ദെൻ മനസ് വൈഡ് ലൈഫ് സാങ്ക്ച്യൂരി ദെൻ എ റേഞ്ച് ഓഫ് ഫോറസ്റ്റഡ് ഹിൽസ് അലൂവിയൽ ഗ്രാസ് ഗ്രാസ്ലാൻഡ് ആൻഡ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഗ്രീൻ ഫോറസ്റ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ബ്രെത്ത് റേക്കിംഗ് ബ്യൂട്ടി ആൻഡ് സെറീൻ എൻവോൺമെൻറ്റ് ഇത് വളരെ കാണാനും ഭംഗിയുള്ള ഒരു ഏരിയ ആണ് ഒരു വൈൽഡ് ലൈഫ് സാങ്ക്ച്യൂരി ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഹാബിറ്റബിൾ എൻവോൺമെന്റ് ടു എ റേഞ്ച് ഓഫ് എൻഡേഞ്ചർഡ് സ്പീഷീസ് സച്ച് എസ് ടൈഗർ ഗ്രേറ്റ് വൺ ഹോൺ റൈനോസ് സാം ഡിയർ പിക്മി ഹോക്ക് ആൻഡ് ബംഗാൾ ഫോറിക്കാൺ ഇനി അടുത്ത നന്ദാദേവി ആൻഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ആണ് ഉത്തരാഖണ്ഡിലുള്ള നന്ദാദേവി ആൻഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ബോത്ത് ആർ നാഷണൽ നാഷണൽ പാർക്ക്സ് എസെപ്ഷണലി ബ്യൂട്ടിഫുൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ് വെസ്റ്റ് ഹിമാലയൻ ലാൻഡ്സ്കേപ്പ് അപ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ് വെസ്റ്റ് ഹിമാലയൻ ലാൻഡ്സ്കേപ്പ് ആണ് ഫോൾ വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ് നന്ദാദേവി നാഷണൽ പാർക്ക് ബോസ്റ്റ് റഗ്ഡ് ആൻഡ് ഹൈ മൗണ്ടൈൻ വൈൽഡർനസ് ആൻഡ് ഈസ് ഡോമിനേറ്റഡ് ബൈ ഇന്ത്യ സെക്കൻഡ് ഹയസ്റ്റ് മൌണ്ടെൻ ദ പീക്ക് ഓഫ് നന്ദാദേവി അപ്പോൾ ഈ നന്ദാദേവി നാഷണൽ പാർക്കിൽ തന്നെയാണ് നന്ദാദേവി നന്ദാദേവി ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ആണ് ആഫ്റ്റർ മൗണ്ട് കേ ടു ദ വാലി ഓഫ് ഫ്ലവേഴ്സ് ഇൻ കോൺട്രാസ്റ്റ് ഫ്ലോ ഫ്ലോൺസ് ആസ്റ്റിക്കലി പ്ലേസിംഗ് മെഡോസ് ഓഫ് ആൽപൈൻ ഫ്ലവേഴ്സ് അപ്പോൾ പ്രധാനമായിട്ടും ആൽപൈൻ ഫ്ലവേഴ്സാണ് വാലി ഓഫ് ഫ്ലവേഴ്സിലുള്ളത് ന്യൂമറസ് കൈൻസ് ഓഫ് ഫ്ലോറൽ ആൻഡ് ഫോണൽ സ്പീഷീസ് റിസൈഡ് ഇൻ ദീസ് പാർസ് എലോങ് വിത്ത് എ സിഗ്നിഫിക്കന്റ് പോപ്പുലേഷൻ ഓഫ് ഫ്ലോബലി ത്രൺ സ്പീഷീസ് സ്നോ ലർട്ട് ഹിമാലയൻ മസ്ബിയർ എക്സെട്രാ ഓക്കെ ഇനി അടുത്ത വെസ്റ്റേൺ ഗഡ്സ് ആണ് വെസ്റ്റേൺ ഗഡ്സും നാച്ചുറലി നാച്ചുറൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഇൻക്ലൂഡഡ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇൻക്ലൂഡഡ് ആണ് വെസ്റ്റേൺ ഗഡ്സ് കൺസിസ്റ്റ് ഓഫ് എ ചെയിൻ ഓഫ് മൌണ്ടെയ്ൻസ് റണ്ണിംഗ് പാരൽ ടു ഇന്ത്യസ് വെസ്റ്റേൺ കോസ്റ്റ് പാസിംഗ് ത്രൂ ദ സ്റ്റേറ്റ്സ് ഓഫ് കേരള മഹാരാഷ്ട്ര ഗോവ ഗുജറാത്ത് തമിഴ്നാട് ആൻഡ് കർണാടക ഇതിനു മുന്നേ യു പി എ സി ചോദിച്ചിട്ടുള്ളതാണ് എത്ര സ്റ്റേറ്റ്സ് ആണ് സർപ്പാസ് ചെയ്യുന്ന വെസ്റ്റേൺ കട്സ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ദ കവർ ആൻഡ് ഇമ്മൻസ് ഏരിയ ഓഫ് സിക്സ്റ്റീൻ ഹൺഡ്രഡ് കിലോമീറ്റർ ലോങ് സ്റ്റെച്ച് ആൻഡ് ആർ ഇൻ്ററപ്റ്റഡ് ഓൺലി വൺസ് ഇൻ തേർട്ടി കിലോമീറ്റർ പാൽഗഡ് ഗ്യാപ്പ് അപ്പോൾ നമുക്ക് അറിയാം കേരളത്തിലൊരു മേജർ ഗ്യാപ്പാണ് പാൽഗ്ഡ് ഗ്യാപ്പ് അവിടെ മാത്രമാണ് ഈ ഒരു വെസ്റ്റേൺ കട്സിൻ ഇൻട്രപ്ഷൻ ഉള്ളത് അതിനുശേഷം അത് അത് കഴിഞ്ഞിട്ടുള്ളത് ഇത് കണ്ടിന്യൂസ് ആണ് ഓക്കെ ദേ ഓൾസോ ഇൻഫ്ലുവൻസ് ദ ഇന്ത്യൻ മൺസൂൺ വെതർ പാറ്റേൺസ് നമുക്കറിയാം സൗത്ത് വെസ്റ്റ് മൺസൂൺ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആദ്യം വരുന്നത് കേരളത്തിലേക്കാണ് കേരള കോസ്റ്റിലേക്കും അതിനുശേഷം ഈ ഒരു വെസ്റ്റേൺ കട്സി തട്ടിയാണ് ഇവിടെ നമുക്ക് ഇത്രമാത്രം റെയിൻ കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ദാറ്റ് മീഡിയേറ്റ് ദ വാം ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഓഫ് ദ റീജൻ ആൻഡ് ആക്ടേസ് എ ബാരിയർ ടു റെയിൻ ലാർഡൻ മൺസൂൺ മീൻസ് ദാറ്റ് ത്ര സൗത്ത് വെസ്റ്റ് വെസ്റ്റേൺ കട്സ് ഓൾസോ ഫോം ടു ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആസ് വെല്ലസ് ത്രീ ട്വന്റി ഫൈവ് ഗ്ലോബലി റിട്ടേൺ സ്പീഷീസ് ഓക്കെ ഇനി മറ്റൊന്നുള്ളത് സുന്ദർമൻസ് ആണ് സുന്ദർമെൻ നാഷണൽ പാർക്ക് ഒരു വെറ്റ്ലാൻഡ് ആണ് സോ അതും ഇമ്പോർട്ടൻ്റ് ആണ് അതും കൂടെ മനസ്സിലാക്കി വെക്കുക ഇനി മിക്സഡ് സൈറ്റ്സിലെ മിക്സഡ് സൈറ്റിലെ ഉള്ളത് കാഞ്ചൻജംഗ നാഷണൽ പാർക്കാണ് സിക്കിമിലുള്ള കാഞ്ചൻജംഗ നാഷണൽ പാർക്കാണ് ഒരേ ഒരു മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള മിക്സഡ് സൈറ്റ് നിസ്റ്റ് നാഷണൽ പാർക്ക് ഈസ് നോമിനേറ്റഡ് ബൈ വേൾഡ്സ് തേർഡ് ഹയസ്റ്റ് പീക്ക് മൗണ്ട് കാഞ്ചൻജംഗ അപ്പോൾ കാഞ്ചൻജംഗ ഈ ഒരു കാഞ്ചൻജംഗ നാഷണൽ പാർക്കിലാണ് ഈ കാഞ്ചൻജംഗ പീക്ക് ഉള്ളത്

വളരെ ഇമ്പോർട്ടൻ്റ് ഒരു നാഷണൽ പാർക്കാണ് കാഞ്ഞചംഗ നാഷണൽ പാർക്ക് അപ്പോൾ ഈ നമ്മൾ എൻവോൺമെൻറ്റ് പഠിക്കുമ്പോൾ നാഷണൽ പാർക്ക്സ് വൈൽഡ് ലൈഫ് സാങ്ക്ചറീസ് അതുപോലെ തന്നെ മറ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇതെല്ലാം വളരെ ആണ് ഇത് എത്ര എണ്ണം ഒക്കെ ഉണ്ടെന്ന് ചോദിക്കാറുണ്ട് സോ ഇത് ഇതിനെപ്പറ്റിയുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത്രയാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ളത് സോ നമ്മൾ ആയിട്ട് തന്നെ ഈ ഒരു പോർഷൻ കവർ ചെയ്തിട്ടുണ്ട് മിക്സഡ് സൈറ്റ്സ് അതുപോലെ തന്നെ നാച്ചുറൽ സൈറ്റ്സ് അതുപോലെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള കൾച്ചർ എന്ന് പറഞ്ഞാൽ മാൻ ആയിട്ടുള്ള സൈറ്റ്സ് ഇതെല്ലാം നമ്മൾ വളരെ ആയിട്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത് സോ ഇതിൽ വിട്ടുപോയിട്ടുള്ളത് നിങ്ങളും കവർ ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ ഇതിൽ നിന്നും എക്സ്ട്രാ വരുന്ന പോർഷൻസും നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്ത് പഠിക്കുകയാണ് സോ ഗൂഗിൾ സെർച്ച് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ഒരു വിഷുവൽ പെർസെപ്ഷൻ വിഷുവൽ മെമ്മറി വർക്ക്ഔട്ടാവും സോ വിഷൽ മെമ്മറിയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഈസിയായിട്ട് എലിമിനേഷൻ ഓപ്ഷനൊക്കെ വഴിയായിട്ട് ആൻസറിലേക്ക് അറിവ് ചെയ്യാനും സാധിക്കും ഓക്കെ സോ ഇത്രയാണ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിനെ പറ്റിയുള്ളത് നമ്മൾ യുനെസ്കോനെ പറ്റി പറഞ്ഞു വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിനെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെയ്തുള്ള പേര്സായിട്ടുള്ള സൈറ്റ്സിനെ പറ്റിയെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു ഓക്കെ ഇനി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് നെക്സ്റ്റ് കറണ്ട് കറണ്ട് ഇവന്റ് ദാറ്റ് ഈസ് കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് ടു തൗസൻഡ് ട്വന്റി ത്രീ ഈ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ആരാണ് റിലീസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് സോ ഈ ഒരു കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്ന ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ആണ് സോ ഇതൊരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ സോ ട്രാൻസ്പെറൻസി ഇൻറ്റർനാഷണൽ ഇത് റിലേറ്റഡായിട്ടുള്ള ന്യൂസ് നമുക്ക് നോക്കാം റിലീസ്ഡിറ്റ്സ് ട്വൻറ്റി ട്വൻറ്റി ത്രീ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് റിലീസ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യ വാസ് റാങ്ക് നയൻറ്റി തേർഡ് ഔട്ട് ഓഫ് വൺ നൈറ്റി ത്രീ കൺട്രി അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് നിങ്ങളൊന്നും മനസ്സിലാക്കി വയ്ക്കുക നയൻറ്റി ത്രീ ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി കൺട്രി വിത്ത് ഓവർആാൾ സ്കോർ ഓഫ് തേർട്ടി നൈൻ ഇന്ത്യ സ്കോർ ഓഫ് ഫോർട്ടിൻ തൗസൻഡ് ആൻഡ് ട്വന്റി ടു വിത്ത് എയ്റ്റി ഫിഫ്ത് റാങ്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൺപത്തഞ്ചായിരുന്നു സോ അന്ന് സ്കോർ നാൽപ്പതായിരുന്നു ഇപ്പം എൺപത്തി മൂന്ന് സോറി നയന്റി ത്രീയിലേക്ക് മാറിയിരിക്കുകയാണ് വിത്ത് എ സ്കോർ ഓഫ് തേർട്ടി നയൻ സി പി ഐ വാസ് സ്റ്റോപ്ഡ് ബൈ ഡെൻമാർക്ക് വിത്ത് എ സ്കോർ ഓഫ് നയൻറ്റി അപ്പോ ഡെൻമാർക്കിന്റെ സ്കോറത്തിലാണ് നയൻറ്റി ഫോളോഡ് ബൈ ഫിൻലാന്റ് ആൻഡ് ന്യൂസിലാൻഡ് വിത്ത് എ സ്കോർ ഓഫ് എയ്റ്റി ഫൈവ് ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഇന്ത്യ സ്കോർ ആൻഡ് റാങ്ക് ഇസ് സ്റ്റേഡ് ബൈ കസാക്കിസ്ഥാൻ ലസോത്തോ അൻ മാലദീവ്സ് അപ്പോ ഇന്ത്യ മാത്രമല്ല ആ ഒരു സ്കോറിലുള്ളത് ഷുഡ് ബി നോട്ട് ദാറ്റ് ഗ്ലോബൽ അവറേജ് ഫോർ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് റിമൈൻസ്റ്റാഗ്നൻഡ് ഫോർട്ടി ത്രീ ഫോർ ദ ട്വൽത്ത് കൺസിക്യൂട്ടീവ് ഇയർ ഓക്കെ സോ ഇത്രയാണ് ഇതിന്റെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഉള്ളത് സോ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡക്സ് ഇതിന്റെ പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത് ഇന്ത്യയുടെ റാങ്ക് മനസ്സിലാക്കുക അതുപോലെ തന്നെ കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡക്സ് റിലീസ് ചെയ്യുന്ന ബോഡി ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ആണെന്ന് മനസ്സിലാക്കുക ഇനി അടുത്ത ഒരു ന്യൂസ് വളരെ ഇമ്പോർട്ടന് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ദാറ്റ് ഈസ് റിഗാർഡിംഗ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആർട്ടിക്കൽ ടൂ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഇറ്റ് ടോക്സ് അബൌട്ട് ഫിനാൻസ് കമ്മീഷൻ ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓക്കെ സോ പതിനാറാമത്തെ ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ് പ്രസിഡന്റ് അപ്പോയിന്റഡ് ഫോർ മെമ്പേഴ്സ് ത്രീ ഫുൾ ടൈം ആൻഡ് പാർട്ട് ടൈം മെമ്പർ ഇപ്പോൾ മൂന്ന് ഫുൾ ടൈമും ഒരു പാർട്ട് ടൈം നമ്പറിനെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ടു ദ സിക്സ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ സോ ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി റെസ്പോൺസിബിൾ ഫോർ റെക്കമെൻഡിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫെഡറൽ ടാക്സസ് എമംഗ് സ്റ്റേറ്റ്സ് അപ്പോൾ ഫെഡറൽ ടാക്സസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഫിനാൻസ് കമ്മീഷൻ സോ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ടാസ്ക് വിത്ത് റിവ്യൂവിങ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫിനാൻസിങ് അറേഞ്ച്മെന്റ്സ് അണ്ടർ ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആൻഡ് മേക്കിംഗ് റെക്കമെൻഡേഷൻസ് അപ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സസിനെ പറ്റി റെക്കമെൻഡ് ചെയ്യുക എന്നതിന് ഉപരിയായിട്ട് ഇറ്റ് ഓൾസോ ടാസ്ക്ഡ വിത്ത് റിവ്യൂവിംഗ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫിനാൻസിങ് അറേഞ്ച്മെൻസ് അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു മേജർ ഡിസാസ്റ്റർ വരുമ്പോൾ അതിൻ്റെ ഫിനാൻസിങ് അറേഞ്ച്മെൻ്റ്സിൻ്റെ കാര്യങ്ങൾ റിവ്യൂ ചെയ്യാൻ അണ്ടർ ദ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ട്സ്റ്റ് ടു തൗസൻഡ് ആൻഡ് ഫൈവ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻസ് ഫോർ ഇറ്റ് ഇംപ്രൂവ്മെൻറ്റ് അപ്പോൾ അതിനെപ്പറ്റിയുള്ള പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് മെയ്ക്ക് ചെയ്യുക കമ്മീഷൻ ഹാസ് റിക്വസ്റ്റഡ് ടു മേക്ക് ഇറ്റ്സ് റിപ്പോർട്ട്സ് അവൈലബിൾ ബൈ തേർട്ടി ഫസ്റ്റ് ഒക്ടോബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയോടുകൂടി ഈ ഒരു ഈ ഒരു റിപ്പോ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ സിക്സ്റ്റീൻ ഫിനാൻസ് കമ്മീഷനെ പറ്റി പഠിച്ചു വയ്ക്കുക ഇതിനു മുന്നേ ഉള്ള സെഷൻസിൽ നമ്മൾ സിക്സ്റ്റീൻ ഫിനാൻസ് കമ്മീഷനെ പറ്റി നമ്മൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്സ്റ്റീൻ ഫിനാൻസ് കമ്മീഷനെ പറ്റി ആ ഒരു സെഷൻസ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയോ ഓക്കെ ഇനി അടുത്തത് റാംസർ സൈറ്റ്സിനെ പറ്റിയിട്ടാണ് സോ റാംസർ സൈറ്റ്സിനെ പറ്റിയുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് വെറ്റ്ലാൻഡ്സ് ഫ്രം ഇന്ത്യ ത്രീ ഫ്രം കർണാടക ആൻഡ് ടു ഫ്രം തമിഴ്നാട് വേർ ഡെസിഗ്നേറ്റഡ് ആസ് റാംസർ സൈറ്റ് ഏറ്റവും പുതുതായിട്ട് അഞ്ച് വെറ്റ് ലാൻഡ്സ് ഇന്ത്യയിൽ നിന്നും അഞ്ച് വെറ്റ് ലാൻഡ്സ് റാംസർ സൈറ്റ്സിന്റെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുകയാണ് സോ റാംസർ സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വെറ്റ് ലാൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് വെറ്റ് ലാൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആണ് റാംസർ സൈറ്റ്സ് വിത്ത് ദിസ് അഡീഷൻ ടോട്ടൽ നമ്പർ ഓഫ് റാംസർ സൈറ്റ്സ് ഇൻ ഇന്ത്യ ഹാസ് ഇൻക്രീസ് ഫ്രോം സെവൻറ്റി ഫൈവ് ടു എറ്റി അപ്പം എൺപത് റാംസർ സൈറ്റ്സിലേക്ക് ഇൻക്രൂസ് ചെയ്തിരിക്കുകയാണ് സോ ഇത് നിങ്ങളുടെ എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും കൂടാനിടയുണ്ട് സോ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എത്രയാണ് ടോട്ടൽ റാംസർ സൈറ്റ്സ് ഉള്ളത് എന്നുള്ളത് എക്സാമിന് മുന്നേ നോക്കിയിട്ട് പോകുക അപ്പോ ഈ ഒരു അഞ്ച് പുതിയ റാംസർ സൈറ്റ്സ് ഏതൊക്കെയാണ് മഗാഡി കെയർ കൺസർവേഷൻ റിസർവ് അംഗസമുദ്ര ബേർഡ് കൺസർവേഷൻ റിസർവ് അഗനാശിനി എസ്വറി ഇൻ കർണാടക അപ്പോൾ ഇത് മൂന്നും കർണാടകയാണ് ദെൻ കരൈവേട്ടി ബേർഡ് സാങ്ചറി ആൻഡ് ലോങ് വുഡ് ഷോള റിസർവ് ഫോറസ്റ്റ് ഇൻ തമിഴ്നാട് ഓക്കെ ഇനി ഈ ഒരു കോണ്ടക്സ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് റാംസർ സൈറ്റ്സിനെ പറ്റിയിട്ടാണ് അപ്പോൾ റാംസർ സൈറ്റ്സ് വെറ്റ്ലാൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് വെറ്റ്ലാൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഓക്കെ സോ വെറ്റ്ലാൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആണ് റാംസർ സൈറ്റ്സ് എന്ന് പറഞ്ഞായിരുന്നു സോ ഇറ്റ് ഈസ് എ വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് അണ്ടർ ദ റാംസർ കൺവെൻഷൻ അപ്പോൾ റാംസർ സൈറ്റ് എന്ന് അറിയപ്പെടാൻ കാരണം എന്താണ് റാംസർ കൺവെൻഷന്റെ കീഴിൽ വരുന്നതുകൊണ്ടാണ് ഇതിന് റാംസർ സൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോണസ്റ്റ് കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് റാംസർ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് ആണ് ആൻ ഇൻ ഗവൺമെന്റൽ എൻവോൺമെന്റൽ ട്രീറ്റി എസ്റ്റാബാഷ് ബൈ യുനെസ്കോ ഇൻ നൈൻറ്റീൻ സെവൻറ്റി വൺ അപ്പം ആംസർ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻ്റർ ഗവൺമെന്റൽ എൻവയറമെന്റൽ ട്രീറ്റി ഇറ്റ് ഹസ് ബീൻ എസ്റ്റാബ്ലിഷ് ബൈ യുനസ്കോ ഇൻ നൈൻറ്റീൻ സെവൻറ്റി വൺ നെയ്മ് ആഫ്റ്റർ ദ സിറ്റി ഓഫ് ആംസ ഇൻ ഇറാൻ വേർ ദ കൺവെൻഷൻ ഓഫ് സൈന് ഇയർ ഇപ്പോൾ ഇറാൻ റാംസർ എന്നുള്ള ഒരു സിറ്റിയിൽ ഇറാനിലെ റാംസർ എന്നുള്ള സിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സൈൻ ചെയ്ത ഒരു ഇന്റർ ഗവൺമെന്റൽ എൻവോൺമെന്റൽ ട്രീറ്റിയാണ് റാംസർ കൺവെൻഷൻ എന്ന് പറയുന്നത് സോ റാംസർ കൺവെൻഷൻ ഓൾസോ കോൾഡ് ആസ് വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഇനി റാംസർ റെക്കഗ്നീഷൻ ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണ് ഇറ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ് ലാൻഡ്സ് അറൌണ്ട് ദ വേൾഡ് വിച്ച് ആർ ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് അപ്പോൾ ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള വെറ്റ് ഒരു ഐഡന്റിഫിക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് റാംസർ കൺവെൻഷൻ ഉള്ളത് എസ്പെഷ്യലി ഇഫ് ദ പ്രൊഫ ൾഡ്സിന് അതായത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന മൈഗ്രേറ്ററി സ്പീഷീസ് ഉൾപ്പെടെയുള്ള വാട്ടർഫോൾ ബേർഡ് ഹാബിറ്റാറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വെറ്റ് ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് നമുക്ക് പറയാൻ സാധിക്കും ഇന്റർനാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് കോപ്പറേഷൻ ഇൻ ദ കൺസർവേഷൻ ഓഫ് സച്ച് വെറ്റ് ലാൻഡ്സ് ആൻഡ് ജുഡീഷ്യൽ യൂസ് ഓഫ് ദയർ റിസോഴ്സസ് അപ്പോൾ ഇന്റർനാഷണൽ കോപ്പറേഷൻ ആൻഡ് കൺസർവേഷൻ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സുന്ദർബൻസ് ഇൻ വെസ്റ്റ് ബംഗാൾ ഈസ് ദ ലാർജസ്റ്റ് റാംസർ സൈറ്റ് ഇൻ ഇന്ത്യ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ആണ് സുന്ദർബൻസ് ഇൻ വെസ്റ്റ് ബംഗാൾ എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ഇന്ത്യയുടെ റാംസർ സൈറ്റ്സിനെ പറ്റി പറയുമ്പോൾ ദീസ് ആർ സ്പ്രെഡ് ഓവർ ലെവൻ തൗസൻഡ് സ്ക്വയർ കിലോമീറ്റർ അറൗണ്ട് ടെൻ പെർസെൻറ് ഓഫ് ടോട്ടൽ വെറ്റ്ലാൻഡ് ഏരിയ ഓഫ് ദ കൺട്രി അക്രോസ് എയ്റ്റീൻ സ്റ്റേറ്റ്സ് ഏകദേശം പതിനെട്ട് സ്റ്റേറ്റ്സിലായിട്ടാണ് വ്യാപിച്ച് കിടന്നത്

ഏതെങ്കിലും ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ ദേ ബിക്കേം എലിജിബിൾ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ റാംസർ സൈറ്റ്സ് അപ്പോൾ നമുക്ക് ഈ ക്രൈറ്റീരിയ ജസ്റ്റ് ഒന്ന് നോക്കാം ക്രൈറ്റീരിയ വൺ റെപ്രസെൻറ്റേറ്റീവ് റേയർ ഓർ യുണീക് എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ ഓർ നിയർ നാച്ചുറൽ വെറ്റ് ക്രൈറ്റീരിയ ടു എന്താണ് വളറബിൾ എൻഡെഞ്ചേർഡ് ഓർ ക്റ്റിക്കൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആ ഒരു വെറ്റ് ഉണ്ടെങ്കിൽ

ഓർ സബ്സ്പീഷീസോ പറ്റില്ല ഡിപ്പെൻഡൻസ് അപ്പൊ ഈ ഒരു ക്രൈറ്റീരിയാസ് ഇത്രയും ആണ് കൊടുത്തിട്ടുള്ളത് ഈ ക്രൈറ്റീരിയാസിൽ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ വെറ്റ്ലാൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസിലേക്ക് ഉൾപ്പെടുത്താൻ പരിഗണിക്കാവുന്നതാണ് ഇനി ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാലുള്ള സിഗ്നിഫിക്കൻസ് എന്താണ് സോ ഇറ്റ് വിൽ ഹെൽപ്പ് ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ആൻ ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് ഓഫ് വെറ്റ്ലാൻഡ്സ് വിച്ച് ആർ ഇമ്പോർട്ടൻ്റ് ഫോർ ദ കൺസർവേഷൻ ഓഫ് ഗ്ലോബൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അപ്പോൾ ഈ വെറ്റ്ലാൻഡ്സ് സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഗ്ലോബൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യുക എന്നുള്ളതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വഹിക്കുന്നത് ഒരു പങ്കാണ് വഹിക്കുന്നത് ആൻഡ് ഫോർ സസ്റ്റെയിനിങ് ഹ്യൂമൻ ലൈഫ് ത്രൂ

ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ടു തൗസൻഡ് ട്വൻ്റി ത്രീ അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സ്പോർട്സ് ഗെയിംസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിട്ടുള്ള ഒരു സ്കീമാണ് ഖേലോ ഇന്ത്യ ഖേലോ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഗെയിംസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് യൂത്ത് ഗെയിംസ് ദെൻ യൂണിവേഴ്സിറ്റിയിലെ പിള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഗെയിംസ് സോ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സിൽ ഈ ഒരു ഖേലോ ഇന്ത്യ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ ന്യൂസിൽ വരാനുള്ള റീസൺ സിക്സ് എഡീഷൻ ഓഫ് കേരള ഇന്ത്യ ന്യൂസ് ഗെയിംസ് യൂത്ത് ഗെയിംസ് ആറാമത്തെ എഡീഷൻ ആറാമത്തെ എഡീഷൻ ഓഫ് കേരള ഇന്ത്യ യൂത്ത് ഗെയിംസ് ഹോസ്റ്റഡ് ബൈ തമിഴ്നാട് അപ്പോൾ സിക്സ്ത് എഡീഷൻ ആരാണ് ഹോസ്റ്റ് ചെയ്തത് തമിഴ്നാടു ഓക്കെ സോ തമിഴ്നാട് ഹോസ്റ്റഡ് ദ സിക്സ് എഡീഷൻ ഓഫ് കേരള ഇന്ത്യ യൂത്ത് ഗെയിംസ് ഇറ്റ് വാസ് ഹെൽഡ് ഫ്രം നയൻറ്റീൻ ടു തെർട്ടി ഫസ്റ്റ് ജാനുവരി ട്വൻറ്റി ട്വൻറ്റി ഫോർ മഹാരാഷ്ട്ര ടോപ്പ് ദ മെഡൽ ടാലി ഓഫ് കേരള ഇന്ത്യ യൂത്ത് ഗെയിംസ് അപ്പോൾ മഹാരാഷ്ട്രയാണ് ഇതിൻ്റെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മെഡൽ ടാലിയും ടോപ്പ് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ ഇത് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ തമിഴ്നാട് ആൻഡ് ഹരിയാന വെറാങ്ക് സെക്കൻഡ് ആൻഡ് തേർഡ് റെസ്പെക്റ്റീവ്ലി വിത്ത് നയൻറ്റി എയ്റ്റ് മെഡൽസ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ത്രീ മെഡൽസ് നയൻറ്റീൻ ജാനുവരി പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റഡ് ദ ഓപ്പണിംഗ് സെറമണി ഓഫ് കേരള ഇന്ത്യ യൂത്ത് ഗെയിംസ് ഇൻ ചെന്നൈ തമിഴ്നാട് അപ്പം ഈ ആറാമത്തെ കേരളോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നിരിക്കുന്ന എവിടെയാണ് ചെന്നൈ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണ് പ്രധാനമായിട്ടും നടന്നത് ഇറ്റ് വിറ്റ്നസ്ഡ് തേർട്ടി ഓവറോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് റെക്കോർഡ്സ് ആൻഡ് നാഷണൽ യൂത്ത് റെക്കോർഡ്സ് ഇതിൻ്റെ മസ്ക്കട്ട് എന്ന് പറഞ്ഞാൽ വീര മങ്ക എന്ന് പറയുന്ന ഒരു മസ്ക്കട്ടാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത് ഓക്കെ സോ ഹിയർ യു ക്യാൻ സീ ഈ ഒരു തിരുവള്ളൂറിൻ്റെ സ്റ്റാച്യുവും അതൊക്കെ ഉൾപ്പെടുന്നതാണ് അവരുടെ തമിഴ്നാടിൻ്റെ ഒരു ലോക്കൽ കൾച്ചർ ഉൾപ്പെടുന്നതാണ് ഈ ഒരു ഖേലേൻ്റെ യൂത്ത് ഗെയിംസ് വരുന്നത് സോ ഇതിൻ്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഈസ് ഹിയർ എന്നുള്ളതാണ് ഓക്കെ സോ ചെന്നൈ കോണ്ടത്തൂർ മധുരൈ തൃച്ചി എന്നുള്ള സ്റ്റേറ്റുകളിലാണ് ഇത് പ്രധാനമായിട്ടും നടത്തുന്നത് സോ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനെ പറ്റിയിട്ടാണ് എന്താണ് ഈ ഒരു ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എന്നുള്ളത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അറിയിച്ചിരിക്കണം ഓക്കെ സോ ഇറ്റ് ഈസ് എ നാഷണൽ ലെവൽ മൾട്ടി ഡിസിപ്ലിനറി സ്പോർട്സ് കോമ്പറ്റീഷൻ ഫോർ സ്കൂൾ ആൻഡ് കോളേജ് സ്റ്റുഡൻറ്സ് ഇൻ ഇന്ത്യ ഇത് കോളേജ് സ്റ്റുഡൻസിനെ മാത്രമല്ല സ്കൂൾ ആൻഡ് കോളേജ് സ്റ്റുഡൻസ് ഓക്കെ സോ ഇറ്റ് ഇസ് എ നാഷണൽ ലെവൽ മൾട്ടി ഡിസിപ്ലിനറി സ്പോർട്സ് കോമ്പറ്റീഷനാണ് ഈ ദീസ് ആർ ഹെൽഡ് ആനുവലി ആനുവലിയാണ് ഇത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് സോ സ്പോട്ട് ഓഫ് ഗവൺമെന്റ്സ് ഖേലോ ഇന്ത്യ ഇനീഷ്യേറ്റീവ് ഇറ്റ് എയിംസ് ടു പ്രൊമോട്ട് സ്പോർട്സ് കൾച്ചർ ആൻഡ് ഐഡന്റിഫൈ സ്പോർട്ടിംഗ് ടാലന്റ് അറ്റ് ദ ഗ്രാസ്റൂട്സ് അപ്പോൾ പ്രധാനമായിട്ടും സ്പോർട്സ് സ്പോർട്സ് ഇൻഡിവിജ്വൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പ്രീവിയസ് എഡീഷൻസ് ഹാവ് ബീൻ ഹെൽഡ് ഇൻ ഡൽഹി പൂനെ ഗോഹാട്ടി പഞ്ചകുള ആൻഡ് പോപ്പാർ ഈ അഞ്ച് സ്ഥലങ്ങളിലാണ് പ്രീവിയസ് എഡീഷൻസ് ഡൽഹി പൂനെ ഗോഹാട്ടി പഞ്ചകുള ആൻഡ് പോപ്പാർ ഓക്കെ സോ ഇറ്റ് ഈസ് ഹെൽഡ് ഇൻ ടു ഫോർ കാറ്റഗറീസ് രണ്ട് കാറ്റഗറിയിലാണ് പ്രധാനമായിട്ടും ഇത് നടത്തുന്നത് അണ്ടർ സെവന്റീൻ ഇയർ ഓൾഡ് സ്കൂൾ സ്റ്റുഡൻസ് ആൻഡ് അണ്ടർ ട്വന്റി വൺ കോളേജ് സ്റ്റുഡൻസ് അപ്പോ അണ്ടർ ട്വന്റി വൺ കോളേജ് സ്റ്റുഡൻസും അതുപോലെ തന്നെ അണ്ടർ സെവൻറ്റീൻ സ്കൂൾ സ്റ്റുഡൻസും ഇറ്റ് ഓപ്പറേറ്റ് എന്ന ടീം ചാമ്പ്യൻഷിപ്പ് ഫോർമാറ്റ് വേറൻ മെഡൽസ് ആൻഡ് ബൈ ഇൻഡിവിജ്വൽ അത്ലെറ്റ്സ് ഓർ ടീംസ് കോൺട്രിബ്യൂട്ട് ദ ഓവറോൾ മെഡൽ ട്രാഡി അപ്പം ഓരോ ടീം ചാമ്പ്യൻഷിപ്പായിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് സോ ദ സ്റ്റേറ്റ് ഔർ യു ടി സെക്യൂറിങ് ഹയസ്റ്റ് അക്കൗണ്ട് ഓഫ് ഗോൾഡ് മെഡൽസ് ഇ ഡിക്ലേഡ് ദിന്നോ അതർ ടീം ബാറിങ് മഹാരാഷ്ട്ര ആൻഡ് ഹരിയാന ഹൗ വൺ ദ കെ ഐ വൈ ജി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ടൈറ്റിൽ ടില്ലേ അപ്പോൾ ഇതുവരെ ഉള്ള യൂത്ത് ഗെയിംസിൽ ടോപ്പ് അടിച്ചിരിക്കുന്ന മഹാരാഷ്ട്രയും ഹരിയാനയാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക വേറെ സ്റ്റേറ്റുകളൊന്നും തന്നെ ഈ ഒരു ടോപ്പ് അടിച്ചിട്ടില്ല ഓക്കെ ഇനി സിക്സ് എഡിഷൻ ഓഫ് ഖേലോ ഇന്ത്യ സോ യൂത്ത് ഗെയിംസിനെ പറ്റി പറയുമ്പോൾ എ ടോട്ടൽ ഓഫ് നയൻ തേർട്ടി ത്രീ മെഡൽ ആർ ഫോർ ഗ്രാഫ്സ് ദെൻ സ്ക്വാഷ് ഈസ് മേക്കിംഗ് ഇറ്റ്സ് ഡെബ്യൂട്ട് അപ്പൊ സ്ക്വാഷ് എന്നുള്ള സ്പോർട്സ് ആദ്യമായിട്ട് ഇതിൽ വരുന്നുണ്ട് വയൽ സിലംബം എ ഫോം ഓഫ് ഇൻഡിജിനിയസ് മാർഷ മാർഷൽ ആർട്സ് അപ്പൊ തമിഴ്നാടിന്റെ ഒരു ഇൻഡീജിനസ് ആയിട്ടുള്ള ഒരു മാർഷ്യൽ ആർട്ടാണ് സിലംബം സിലംബം എന്ന് പറയുന്ന ആ ഒരു ഇതും ഇതിൽ ഒരു ഡെമോൺസ്ട്രേറ്റിൻ സ്പോർട്ട് ആയിട്ട് ഫീച്ചർ ചെയ്യുന്നുണ്ട് ആൻഡ് വീരമാങ്കൈ ആണ് ഇതിന്റെ മസ്ക്കട്ട് ആയിട്ട് വരുന്നത് ദെൻ റാണി വേലു നച്ചിയ ഫോൺലി കൊള്ളസ് വീരമാങ്കൈ വാസാൻ ഇന്ത്യൻ ക്വീൻ വാറഗിനിസ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂം ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ അതി അധികാരത്തിനെതിരെ യുദ്ധം ചെയ്ത ഒരു ഇന്ത്യൻ ക്വീൻ ആണ് വീര മംഗൈ ദ ലോഗോ ഫോർ ദ ഗെയിംസ് ഇൻ കോർപ്പറേറ്റ്സ് ദ ഫിഗർ ഓഫ് പോയ തിരുവല്ലൂർ ഓക്കെ സോ ലോഗോയിൽ തിരുവള്ളൂറിന്റെ ഒരു ഇതും ഉണ്ട് ഓക്കെ സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മനസ്സിലാക്കാനുള്ളത് ഓക്കെ ഇനി ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിനെ പറ്റിയും ഖേലോ ഇന്ത്യ ബാക്കിയുള്ള ഖേലോ ഇന്ത്യ ഇനീഷ്യേറ്റീവിനെ പറ്റിയും നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഇനി അടുത്തത് ഭാരതരത്ന അവോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് സോ ഫോർമർ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എൽ കെ അദ്വാനി ടു ബി ഓണേഡ് വിത്ത് ഭാരത് രത്ന എൽ കെ അദ്വാനിക്ക് ഭാരതരത്ന കിട്ടിയിരിക്കുകയാണ് സോ ഫോർമർ ഡ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് വെറ്റററി ലീഡർ ഓഫ് ബി ജെ പി ലാൽകൃഷ്ണ അദ്വാനി വിൽ ബി കൺഫോർഡ് വിത്ത് ഭാരത് രത്ന സോ ഭാരത്ന നമുക്കറിയാം ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഹി വിൽ ദ ഫിഫ്റ്റിയത്ത് റെസിപ്പിയൻറ്റ് ഓഫ് ഭാരതരത്ന അവാർഡ് ഇൻസെപ്ഷൻ അപ്പൊ ഭാരതരത്ന ഏതു വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ ഇത് ഫിഫ്റ്റിയത്ത് എഡീഷൻ ആണ് ഫിഫ്റ്റിയത്ത് അവാർഡാണ് ഭാരതരത്നയുടെ അവാർഡ് സോ ഭാരതരത്ന ഇസ് ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഓക്കെ സോ ദിസ് ഈസ് ദ സെവന്ത് ഭാരത് രത്ന അവോഡ് ബൈ ദ കറണ്ട് റൂളിംഗ് ഗവൺമെന്റ് സിൻസ് അസ്വിമ്മിങ് പവർ ഇൻ ടു തൗസൻഡ് ഫോർട്ടീൻ അപ്പോൾ എൻ ഡി എ ഗവൺമെന്റിന്റെ ഏഴാമത്തെ ഭാരത് രത്ന ഇതാണ് സോ ലിസ്റ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് മദൻ മോഹൻ മാളവിയ പോസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി പതിനഞ്ച് കൊടുത്തു തെൻ അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി പതിനഞ്ചില് ദൻ പ്രണബ് മുഖർജിക്ക് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭൂപേന്ദ്രകുമാർ ഹസാരിക പോസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തിട്ടുണ്ട് നാനാജി ദേശ്മുഖ് നാനാജി ദേശ്മുഖിനും പോസ്റ്റ് ആയിട്ട് ടു തൗസൻഡ് നയൻറ്റീനിൽ ഭാരത അവാർഡ് ചെയ്തിട്ടുണ്ട് ദൻ കർപൂരി താക്കൂർ ടു തൗസൻഡ് ട്വന്റി ഫോറില് ഓക്കെ ഇനി ഭാരതരത്നെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു രാജ്യത്തെ പരോ പരോധന ബഹുമതിയാണ് ഭാരതരത്ന എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ നൈൻറ്റീൻ ഫിഫ്റ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഈ ഭാരതരത്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആൻഡ് ഈസ് അവാർഡ് ഇൻ റെക്കഗ്നേഷൻ ഓഫ് എക്സെപ്ഷണൽ സർവീസ് ഓർ പെർഫോമൻസ് ഇൻ ഹയസ്റ്റ് ഓർഡർ അതായത് ഹ്യൂമൻ എൻഡവറിന്റെ ഏതെങ്കിലും മേഖലയിൽ എക്സെപ്ഷണൽ പെർഫോമൻസ് ഇൻ ദ ഹയസ്റ്റ് ഓർഡർ ആ ഒരു കാറ്റഗറിയിലാണ് ഭാരത്ന നൽകുന്നത് റെക്കമെൻഡേഷൻസ് ആർ മെയ്ഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ വിത്ത് യുസെൽഫ് പ്രസിഡന്റ് അപ്പോൾ പ്രൈം മിനിസ്റ്റർ ആണ് ഈ ഒരു റെക്കമെൻഡേഷൻസ് മെയ്ക്ക് ചെയ്യുന്നത് നമ്പർ ഓഫ് ഫൈനൽ അവാർഡ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു എ മാക്സിമം ഓഫ് ത്രീ ഒരു വർഷം മൂന്നെണ്ണമാണ് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് ദ അവാർഡ് ഇൻക്ലൂഡ്സ് എ സനഡ് സൈൻഡ് ബൈ പ്രസിഡന്റ് ആൻഡ് എ മെഡലിയൻ അവാർഡ് ഡസ് നോട്ട് കാരി എനി മോണാറ്ററി ഗ്രാൻഡ് അപ്പോൾ ക്യാഷ് അവാർഡ്സ് ഒന്നും തന്നെ ഭാരതരത്ന ഇല്ല പക്ഷേ ബട്ട് സ്റ്റിൽ ഭാരതരത്ന ഇസ് കൺസിഡേഡ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് അവാർഡ്സ് അപ്പോൾ ഭാരത് രത്ന ഈസ് എ ഹൈയസ്റ്റ് സിവിലിയൻ അവോർഡ് ഓക്കെ സോ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക ഭാരത് രത്ന അവാർഡീസിനെ പറ്റിയും മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി അടുത്തത് നാസയുടെ ഒരു സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നാസ്ക നാസ ഡിസ്കവേഴ്സ് പൊട്ടൻഷ്യലി ഹാബിറ്റബിൾ പ്ലാനറ്റ് സൂപ്പർ എർത്ത് വൺ തേർട്ടി സെവൻ അല്ലെറ്റ് ഇയേഴ്സ് എവേ അപ്പോ സൂപ്പർ എർത്ത് എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യലി ഹാബിറ്റബിൾ പ്ലാനറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ് സോ ഇതിന്റെ പേര് ടി ഒ ഐ ഐ സെവൻ ഫിഫ്റ്റീൻ ബി എന്നാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ സോ ടീം ഓഫ് റിസർച്ചേഴ്സ് ഫ്രോം നാസ അപ്പോൾ ഐഡന്റിഫൈഡ് എ പൊട്ടൻഷ്യൽ സൂപ്പർ എർത്ത് സൂപ്പർ എർത്ത് എന്ന് പറയുന്നത് എന്താ എർത്തനേക്കാളും ബിഗ് ആയിട്ടുള്ള ഒരു മാസിമിനസ് ഇൻ സൈസ് ഓക്കെ സോ അതുകൊണ്ടാണ് ഈ ഒരു സൂപ്പർ എർത്ത് എന്നുള്ള പേരിട്ടിരിക്കുന്നത് ബൈ യൂസിങ് ട്രാൻസിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സാറ്റലൈറ്റ് സർവേ സാറ്റലൈറ്റ് അപ്പോൾ ടെസ് എന്നുള്ള ഒരു സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ടിഒ സെവൻ ഫിഫ്റ്റീൻ ബി കണ്ടുപിടിച്ചിരിക്കുന്നത് എക്സോ പ്ലാനറ്റ് ഈസ് ലൊക്കേറ്റഡ് വൺ തേർട്ടി സെവൻ ലൈറ്റ് ഇയേഴ്സ് എവേ ഫ്രം എർത്ത് അപ്പോൾ എർത്തിനേക്കാൾ നൂറ്റി മുപ്പത്തേഴ് ലൈറ്റ് ഇയേഴ്സ് എവേയിലാണ് ഇത് ഉള്ളത്

ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു അറ്റീൻ റൈറ്റ് ടെമ്പറേച്ചർ ഫോർ അ ഫോർമേഷൻ ഓഫ് ലിക്വിഡ് വാട്ടർ അപ്പോൾ ഹാബിറ്റബിൾ പൊട്ടൻഷ്യലി ഹാബിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇത് ഒരു പ്ലാനറ്റ് ആയിട്ടാണ് ഇതിനെ കാണപ്പെടുന്നത് സോ ഇറ്റ് വിൽ കംപ്ലീറ്റ് വൺ ഫുൾ റവല്യൂഷൻ ഇൻ ജസ്റ്റ് നയൻറ്റീൻ ഡേയ്സ് ജസ്റ്റ് പത്തൊമ്പത് ദിവസം മതി ഇതിൻ്റെ സ്റ്റാറിനെ റിവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് കണ്ടുപിടിച്ച ടെസ് ടെസ് ടെസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഇറ്റ് ഈസ് എ സ്പേസ് ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞു സോ ഇറ്റ് ഈസ് ലോഞ്ച് ബൈ നാസായ് ടു തൗസൻഡ് ആൻഡ് എയ്റ്റീൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് നാസ ലോഞ്ച് ചെയ്തിരിക്കും ടു കണ്ടക്ട് എക്സോ പ്ലാനറ്ററി സ്റ്റഡീസ് അതായത് നമ്മുടെ സൗരീത്വത്തിന് പുറത്തുള്ള പ്ലാനറ്റ്സിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ട്യൂ എസ് ട്രാൻസിറ്റ് മെത്തേഡ് ടു ഡിറ്റക്ട് എക്സോ പ്ലാനറ്റ് ടൂസ് എൻ ഫിഫ്റ്റീൻ ബി വിൽ ബി ഫർദർ സ്റ്റഡീഡ് ബൈ ജെയിംസ് ഓഫ് ടെലിസ്കോപ്പ് ടു ലേൺ അബൌട്ട് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് അപ്പോൾ ഇതിനെ ഫർദർ ആയിട്ട് പഠിക്കുന്നത് ജെയിംസ് ഓഫ് ടെലിസ്കോപ്പ് ആയിരിക്കും ഓക്കെ ഇനി ഈ ഒരു കോണ്ടെക്സ്റ്റിലെ നാസയെ പറ്റി പറയുകയാണെങ്കിൽ നാസ നമുക്കറിയാം യു യു എസ് ഒഫീഷ്യൽ ആയിട്ടുള്ള സ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയാണ് ദ നാഷണൽ ഏറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആണ് നാസയുടെ ഫുൾ ഫോം ഇറ്റ് ഈസ് അൻ ഇൻഡിപെൻഡ് ഏജൻസി ഓഫ് ദ എക്സിക്യൂട്ടീവീ ബ്രാഞ്ച് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്റ്റ്സ്റ്റ്സ്റ്റ്സ്റ്റ്സ്റ്റ് ഫെഡറൽ ഗവൺമെൻറ് റെസ്പോസിബിൾ ഫോർ സിവിലിയൻ സ്പേസ് പ്രോഗ്രാം ആസ് വെൽസ് എറോനോട്ടിക്സ് ആൻഡ് എറോ സ്പേസ് റിസർച്ച് അപ്പോൾ സിവിലിയൻ സ്പേസ് പ്രോഗ്രാം ഏറോനോട്ടിക്സ് ആൻഡ് എറോസോസ്പേയ് റിസർച്ച് ഇതാണ് ഇത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് അണ്ടർ നാസ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റിയയ്റ്റ് സോ നാസ നാഷണൽ ഏറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ഹെഡ്ക്വാട്ടേഴ്സ് ഇൻ വാഷിംഗ്ടൺ ഡി സി യു എസ് എ അപ്പോൾ യു എസ് എയിലാണ് ഇതിൻ്റെ ഹെഡ്ക്വാട്ടേഴ്സ് റൈറ്റ് ഇനി അടുത്തത് ആ നിസാറിനെ പറ്റിയിട്ടാണ് നിസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നാസ ഇസ്രോ സിന്തറ്റിക് അപ്രേച്ചർ സോ കുഫോസ് ആൻഡ് ഇസ്രോ പാർട്ട്ണേഴ്സ് ഫോർ നിസാർ ഫേസ് ടു റിസർച്ച് പ്രോഗ്രാം ദ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ഹാസ് പാർട്ട്നേഡ് വിത്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഫോർ ദ സെക്കൻഡ് സ്പേസ് ഓഫ് നാസ ഇസ്രോ സിന്തറ്റിക് അപ്രേച്ചർ ഡിസർച്ച് പ്രോഗ്രാം അപ്പോൾ ഈ ഒരു റിസർച്ച് പ്രോഗ്രാമിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പാർട്ട്ണർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് സോ കുഫോസ്റ്റാൻസ് ആസ് വൺ ഓഫ് ദ കീ ഏജൻസീസ് ഇൻ സൌത്തിന്റെ സെലക്ടർ ടു ലീഡ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ സെക്കൻഡ് ഫേസ് അപ്പോ സെക്കൻഡ് ഫേസിൽ പ്രധാനമായിട്ടും ഈ ഒരു കുഫോസ് ലീഡിങ് ഫേസിൽ തന്നെയുണ്ട് ഫസ്റ്റ് ഫേസ് വാൽ ഡേറ്റഡ് ദി ഗ്രൗണ്ട് ട്രൂത്ത് ഡേറ്റ ഫോറസ്റ്റ് ബയോമാസ് ഓഫ് ഷിമോഗാദ് ആൻഡ് നിലമ്പൂർ റീജൻസ് സെക്കൻഡ് ഫേസ് വിൽ കോൺസെൻട്രേറ്റ് ഓൺ ഓപ്റ്റിമൈസിംഗ് ഡ്രോൺ മൗണ്ടർ ഓപ്റ്റിക്കൽ ആൻഡ് ലൈറ്റ് ഡിറ്റക്ഷൻ ലിഡാർ ഡേറ്റർ ഫോറസ്റ്റ് സ്റ്റാൻഡ് മാസ് സ്റ്റോക്ക് എസ്റ്റിമേഷൻ ഇതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇത്ര ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇനി നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഇതിനെപ്പറ്റിയാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് സോ നിസാർ നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നുള്ളതാണ് സോ എബൌട്ട് നിസാർ നിസാർ ഇസ് എ ലോ എർത്ത് ഓർബിറ്റ് ഒബ്സർവേറ്ററി ജോയിന്റ്ലി ഡെവലപ്ഡ് ബൈ നാസ ആൻഡ് ഇസ്രോ അപ്പൊ നാസ ഇസ്രോയും കൂടെ ജോയിന്റ്ലി ലോഞ്ച് ചെയ്ത ഒരു ലോ എർത്ത് ഒബ്സർവേറ്ററി ആണ് ഈ ഒരു നിസാർ എന്ന് പറയുന്നത് സോ നിസാർ എയിംസ് ടു റവല്യൂഷണൈസ് എർത്ത് ഒബ്സർവേഷൻ ത്രൂ എ സ്പേസ് ബോൺ റഡാർ സിസ്റ്റം ഒരു സ്പേസ് ബോൺ ആയിട്ടുള്ള ഒരു റഡാർ സിസ്റ്റം വഴിയായിട്ട് സോ ഇറ്റ് എയിംസ് ടു റവല്യൂഷനൈസ് എർത്ത് ഒബ്സർവേഷൻ ഷെഡ്യൂൾഡ് ഫോർ ലോഞ്ച് ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ടു തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫസ്റ്റ് ക്വാർട്ടറിലാണ് ഇത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഓക്കെ സോ ദിസ് ഈസ് അബൌട്ട് നിസാർ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി അടുത്തൊരു ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിഫോം സിവിൽ കോഡിനെ പറ്റിയിട്ടാണ് ഉത്തരാഖണ്ഡ് ബിക്കേംസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു പാസ് ബിൽ ഓൺ യൂണിഫോം സിവിൽ കോഡ് അപ്പോൾ യൂണിഫോം സിവിൽ കോഡിൽ ഒരു ബില്ല് പാസ് ആദ്യത്തെ സ്റ്റേറ്റ് ആയിട്ട് ഉത്തരാഖണ്ഡ് മാറിയിരിക്കുകയാണ് സോ ഉത്തഖണ്ഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ് ദ യൂണിഫോ യൂണിഫോം സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് ബിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എയിംസ് ടു ഗവൺ ആൻഡ് റെഗുലേറ്റ് ലോസ് റിലേറ്റഡ് ടു മാരേജ് ഡിവോഴ്സ് ലാൻഡ്സ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് അപ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡിൽ എന്തൊക്കെയാണ് വരുന്നത് മാരേജ് വരുന്നുണ്ട് ഡിവോഴ്സ് വരുന്നുണ്ട് ലാൻഡ് ഇൻഹെറിറ്റൻസ് ആൻഡ് പ്രോപ്പർട്ടി ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം തന്നെ വരുന്നുണ്ട് ഫോർ ഓൾ സിറ്റിസൺസ് ഇറസ്സ്പെക്റ്റീവ് ഓഫ് ദർ റിലീജൻ അപ്പോൾ റിലീജന്റെ ഇറസ്പെക്റ്റീവായിട്ട് എല്ലാ സിറ്റിസണേയും കവർ ചെയ്യുന്ന ഒരു യൂണിഫോം സിവിൽ കോഡാണ് ഉത്തരാഖണ്ഡ് അസംബ്ലി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് സോ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ ഡ്രാഫ് സബ്മിറ്റഡ് ബൈ ഹൈ ലെവൽ കമ്മറ്റി ഫോംഡ് ബൈ ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് നടന്ന ചെയർമാൻഷിപ്പ് ഓഫ് റിട്ടയർഡ് സുപ്രീം കോർട് ജഡ് ജസ്റ്റിസ് രഞ്ജൻ പ്രകാശ് ദേശായ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇത് വന്നിരിക്കുന്നത് സോ ഇതിനു മുന്നേ യൂണിഫോം സിവിൽ കോഡ് ഉള്ള ഒരു സ്റ്റേറ്റ് ഗോവയാണെന്ന് നമുക്കറിയാം സോ ഗോവ ഈവൻ ദോ ഗോവ ഈസ് ഗവൺഡ് ബൈ യു യു സി സി പോർച്ചുഗീസ് സിവിൽ കോഡ് ദ സ്റ്റേറ്റ് അസംബ്ലി അതായത് ഗോവയ്ക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു യൂണിഫോം സിവിൽ കോഡ് ഇല്ലെങ്കിൽ പോലും പാസ് ആയിട്ടില്ല ബട്ട് ഗോവ ഈസ് ഗവേൺഡ് ബൈ യൂണിഫോം സിവിൽ കോഡ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക പക്ഷേ ഇറ്റ് ഡിഡ് നോട്ട് പാസ് എനി കൈൻഡ് ഓഫ് പർട്ടിക്കുലർ ലോ ഫോർ എൻഫോഴ്സിംഗ് ഇറ്റ് യൂണിഫോം സിവിൽ കോഡ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പർട്ടിക്കുലർ ആയിട്ടുള്ള ലോസ് ഒന്നും തന്നെ ഇവർ ചെയ്തിട്ടില്ല

ബാൻ ഓൺ ഹലാല ഇതോളിഗമി ദൻ സിമിലർ ഇൻഹെറിറ്റൻസ് റൈറ്റ്സ് ഫോർ മെൻ ആൻഡ് വുമൻ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ബില്ലുള്ളത് അതത് യു സി സി ബിൽ ലിബിൻ റിലേഷൻഷിപ്പ് റിക്വയർ രജിസ്ട്രേഷൻ വിത്തിൻ ഇൻ വൺ മന്ത് ഫ്രം ദ് എൻ്റെ ഇൻ ടു റിലേഷൻഷിപ്പ് ദൻ അഡൽസ് എൻഗേജിംഗ് ഇൻ ലിബിൻ റിലേഷൻഷിപ്പ് കൺസൺ ഫ്രം ദർ പേരൻറ്റ്സ് ബിൽ ഇമ്പോസസ് ബാൻ ഓൺ ചൈൽഡ് മാരേജ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് യൂണിഫോം പ്രോസസ് ഫോർ ഡെവോഴ്സ് അപ്പോ ഇറസ്റ്റീവ് ഓഫ് റിലീജൻ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഏത് റിലീജൻ ആയാലും എല്ലാ ഒരൊറ്റ സിംഗിൾ ലോ ആയിരിക്കും ഇതിലെല്ലാം ബാധകാവുക it provides equal rights to women of all religion in their ancestral property for inheritance limb equal rights to women also is given age for marriage will be 18 for women and 21 for men in all categories marriage registration is mandatory in all religions and marriages without registration will be invalid About ഇല്ലാത്ത എല്ലാം ഇൻവാലിഡ് ുംക്കോർഡ് സിമിലർ വിത്ത് റെസ്പെക്ട് ഡിവിസ് അപ്പോ ഡിവിന്റെ കാര്യത്തിലെ മെൻ ആൻഡ് ആർ അക്കോർഡ് സിമിലർ റൈറ്റ്സ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു യൂണിഫോം സിവിൽ കോഡിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഉത്തരാഖണ്ഡാണ് ഫസ്റ്റ് സ്റ്റേറ്റ് ടു പാസ് എ ബിലോ യൂണിഫോം സിവിൽ കോഡ് ഇനി അടുത്തത് സ്പേസ് എക്സ് ലോഞ്ച് നാസ സ്പേസ് ടു സ്റ്റഡി എർത്ത് ഓപ്ഷൻ എയർ ആൻഡ് ക്ലൈമറ്റ് അപ്പോൾ നാസ ലോഞ്ച് സ്പെയ്സ് സ്പെയ്സ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സോ ഇറ്റ് ഹാസ് ബീൻ ലോഞ്ച് യൂസിങ് സ്പേസ് എക്സ് സ്പേസ് എക്സിന്റെ റോക്കറ്റ് വിച്ചിട്ടാണ് പേയ്സ് യൂസ് ചെയ്തിരിക്കുന്നത് സോ സ്പേസിന്റെ ഫുൾ ഫോം എന്താണ് പ്ലാങ്ടൺ എയ്റോസോൾ ക്ലൗഡ് ആൻഡ് ഓഷ്യൻ എക്കോസിസ്റ്റം അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഒരു എക് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റാണ് ഓഷ്യൻ ഹെൽത്ത് എയർ ക്വാളിറ്റി എഫക്സ്റ്റ് ദ ക്ലൈമറ്റ് ചേഞ്ച് എഫക്ട്സ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് പ്ലാങ്ടൺ എന്ന് പറഞ്ഞാൽ എന്താ ഓഷൻ ഓഷനിലുള്ള വളരുന്ന ജീവികളാണ് പ്ലാങ്ടൺ ദൻ എയറോസോൾ എയറോസോൾ അറ്റ്മോസ്ഫിയർ ഉള്ള എയറിന്റെ ആണ് ദെൻ ക്ലൗഡ് ആൻഡ് ഒപ്പ് ഓഷ്യൻ എക്കോസിസ്റ്റം ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേസ് എന്നുള്ള ഒരു മിഷൻ നാസ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ സ്പെയ്സ് എക്സിന്റെ ഫാൽക്കണ്ണയൻ റോക്കറ്റിലാണ് ഈ ഒരു പേസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സോ ഇറ്റ് വാസ് ലോഞ്ച് ടു എ സൺ സിങ്കരണസ് ഓർബിറ്റ് ഒരു സൺ സിങ്കരണസ് ഓർബിറ്റിലേക്കാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഫ്രം സ്പേസ് ലോഞ്ച് കോംപ്ലക്സ് ഇൻ ഫ്ലോറിഡ ഫ്ലോറിഡയിലെ സ്പേസ് ലോഞ്ച് കോംപ്ലക്സിലാണ് ഇത് ലോ ലോഞ്ച് ചെയ്തിരിക്കുന്നത് സോ ദിസ് വാസ് ദ ഫോർത്ത് ഫ്ലൈറ്റ് ഓഫ്

ഇൻ ദ ഓഷൻ അതിനെപ്പറ്റി പഠിക്കും ആൻഡ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കൽസ് ഇൻ ദയർ അപ്പൊ എയ്റോസോളിനെ പറ്റി പഠിക്കും ടു ഇൻവെസ്റ്റിഗേറ്റ് കി മിസറീസ് ഓഫ് അവർ പ്ലാനറ്റ്സ് ഇന്റർ കണക്ട സിസ്റ്റം ഇറ്റ് ഈസ് ബേസ്ഡ് ആട് കനഡീ സ്പേസ് സെന്റർ ഇൻ ഫോർ ദ മാനേജ് ബൈ ദ ലോഞ്ച് സർവീസസ് ഓഫ് ദ മിഷൻ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ദെൻ സ്പേസ് മിഷൻ ഈസ് മാനേജ് ബൈ നാസ ഗോഡാ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ഇൻ ഗ്രീൻബെൽറ്റ് മെർലാൻഡ്

ദാറ്റ് ആർ ലിവിങ് ഇൻ ദ ഓഷൻ അതാണ് ഫൈറ്റോപ്ലാങ്ക്റ്റൻസ് സൊ ഫൈറ്റോ പ്ലാങ്ക്റ്റൺസ് വളരെ അധികം ന്യൂട്രീഷണൽ ഇയർത്തിന്റെ ഒരു ന്യൂട്രീഷണൽ കപ്പാസിറ്റി കണ്ടിന് കാര്യ ഫോർവേർഡ് ചെയ്യുന്നതിന് ഫൈറ്റോപ്ലാങ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അതുകൊണ്ട് തന്നെ ഫൈറ്റോപ്ലാങ്ക്റ്റൻസ് നിങ്ങൾ എൻവർമെന്റിൽ പഠിച്ചിട്ടുണ്ടാവും സോ ദീസ് ആർ വൈറ്റർ പ്ലേർസ് ഇൻ ഗ്ലോബൽ കാർബൺ സൈക്കിൾ വിച്ച് അബ്സോർസ് കാർബൻ ഡയോക്സൈഡ് അപ്പോൾ ഈ ഫൈറ്റോപ്ലാങ്ക്റ്റൻസ് കാർബൺ ഡയോക്സൈഡ് അബ്സോർവ് ചെയ്യുന്നവരാണ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻ കൺവേഴ്സ് ഇറ്റ് ഇൻ സില്ലുലർ മെറ്റീരിയൽ ഓക്കെ ഇനി ദ സാറ്റലൈറ്റ്സ് ഹൈപ്പർ സ്പെക്ട്രൽ ഓ സി ഐ വിൽ അലൌ റിസർച്ചു മെഷർ ഓഷ്യൻ അക്രോസ് എ സ്പെക്ട്രോം ഓഫ് ഹു വിസിബിൾ ആൻഡ് നിയർ ഇൻഫ്രോഡ് ലൈറ്റ് ഇറ്റ് എനേബിൾസ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ട്രാക്കിംഗ് ഓഫ് ഫൈറ്റോ പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓൺ എ ഡെയിലി ഗ്ലോബൽ സ്കെയിൽ ഫസ്റ്റ് ഫ്രം സ്പേസ് ആൻഡ് സപ്പോർട്ട് ഫിഷറീസ് ഹെൽത്ത് ഫോർകാസ്റ്റിംഗ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഈ ഒരു പേസ് എന്നുള്ള മിഷൻ ഇറ്റ് കണ്ടെയിൻസ് ടു പൊളാരിമീറ്റർ ഇൻസ്ട്രുമെന്റ്സ് അപ്പോൾ രണ്ട് പേലോഡ്സ് ആണ് പ്രധാനമായിട്ടുള്ളത് സോ ൈപ്പർ ആഗുലർ റെയിൻബോ പൊളാരിമീറ്റർ നമ്പർ ടു ഡിസൈൻഡ് ആൻഡ് ബിൽഡ് ബൈ യൂണിവേഴ്സിറ്റി ഓഫ് മെരിലാൻഡ് ബാൾടിമോർ കൌണ്ടി ഹൈപ്പർ ആംഗുലർ റെയിൻബോ പൊളാരിമീറ്റർ ഓക്കെ സോ ഇതാണ് ഒരു ഇൻസ്ട്രുമെന്റ് രണ്ടാമത്തത് സ്പെക്ട്രോ പൊളാരിമീറ്റർ ഫോർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ അപ്പോൾ പ്ലാനറ്ററി എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടുള്ള സ്പെക്ട്രോ പൊളാരിമീറ്റർ ഓക്കെ സോ ഈ രണ്ടെണ്ണമാണ് പൊളാരിമീറ്റർസ് വിൽ ഡിറ്റക്ട് ഹൗ സൺലൈറ്റ് ഇൻട്രാക്ട്സ് വിത്ത് അറ്റ്മോസ്ഫിയ പാർട്ടിക്കിൾസ് പ്രൊവൈഡിംഗ് ഇൻഫർമേഷൻ ഓൺ അറ്റ്മോസ്ഫിയറിട്ട് ആ ക്ലൗഡ് പ്രോപ്പർട്ടീസ് ആൻഡ് എയർ ക്വാളിറ്റി അറ്റ് ഡിഫറൻറ്റ് സ്റ്റേറ്റ്സ് അപ്പോൾ ഇതിൻ്റെ ഈ പൊളാരിമീറ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ഇറ്റ് ഡിറ്റക്ട്സ് ഹൗ സൺലൈറ്റ് ഇൻട്രാക്സ് വിത്ത് ദ അറ്റ്മോസ്ഫിയ്ക്ക് പാർട്ടിക്കിൾസ് അപ്പോൾ അറ്റ്മോസ്ഫിയർ ഉള്ള പ്രസന്റ് ആയിട്ടുള്ള പാർട്ടിക്കൾസുമായിട്ട് എങ്ങനെയാണ് സൺലൈറ്റ് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇത് പഠിക്കുന്നത് സോ ഇറ്റ് വിൽ പ്രൊവൈഡ് വൈറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് അറ്റ്മോഫിയറിക് എറോസോൾ അപ്പോൾ അറ്റ്മോസ്ഫിയറിന്റെ എയറോസോൾസിനെ പറ്റി ആൻഡ് ക്ലൗഡ് പ്രോപ്പർട്ടീസ് ആൻഡ് എയർ ക്വാളിറ്റി അറ്റ് ഡിഫറെന്റ് സ്കെയിൽസ് െല്ലാമാണ് ഈ ഒരു പേസ് മിഷൻ പ്രധാനമായിട്ടും പഠിക്കുന്നത് സോ ഇറ്റ് ഹാസ് ബീൻ ലോഞ്ച് യൂസിങ് സ്പേസ് എക്സ് ഫാൽക്കൺ റോക്കറ്റ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ സോ ഇതാണ് ഈ ഒരു ഫെബ്രുവരി കറണ്ട് അഫയേഴ്സിൽ നിന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരുപാട് ഇവൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി ഒരു സ്റ്റാറ്റിക് പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യേണ്ടായി ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായി സോ ഇതിൽ നിങ്ങൾക്ക് കിട്ടാത്ത എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗട്ട്സ് ആയിട്ട് ചോദിക്കാം സോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തുകഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ബാക്ക് ടു യു അപ്പോൾ നിങ്ങളുടെ സജഷൻസും കംപ്ലയിൻസും അല്ലെങ്കിൽ സജഷൻസ് അതുപോലെ തന്നെ ഇനി ഇൻക്ലൂഡ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കാം നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക ഓക്കെ സോ ഇനിയും ഇതുപോലത്തെ സെഷൻസ് നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫെബ്രുവരി മാസത്തെ ഫസ്റ്റ് ഇത് സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ഓക്കെ സോ സി യു ആൾ ഇൻ ദ നെക്സ്റ്റ് സെഷൻ സോ ആൻഡ് ബൈ